महाक्षेत्र सन्निधि इन दिवस औरमित कूड़ा इन संघाटक औरमित कूड़ा ऐनपुर विवेकानंद स्वामी कुछ संसा आ सदस्यवरों यावर तेरे विवेकानंद स्वामी कुछ रामकृष्ण देवने कुछ मनसावर्म सा भगवान स्वामीजी कूड़ी तीरान इन इन आने कूड़ी अ ए तीन समयतमी कूड़ा कह अद इवे इन भाग्यम चवरानो अगले ए प्रसंग काग्यम विवेकानंद स्वामी कुछ ई ना चुनाव कुछ आशय विनिमय संजातू अंकुकसर कटी महाभाग्य अदरावरे नमुक चिंत वे वर्वरान क्रियेटीव मैनोरीटी एर्गात्मक न्यूनपक्ष अशदी अदर क्रियेटीव मैनोरीटी आपड़ी समूह चलनात्मक तीन आमूह डमिका निकटे अब इन ई क्षेत्र सन्निधि कूड़ी विवेकानंद स्वामी कुछ संसा अहचर्यम इन कई ना कई मतना जनवरी पन्द्रे दिवस देशीय युवजन दिन अत्रपर्को देशीय युवजन दिन कुछ चोदा अमो ओर दिवस नाम ओर दिवस आघोषिके स्कूल दिवस आघोषिक ओणम क्रिस्मस एंत दिवस क्रिस्मसी प्रत्येक एशु क्रिस्तु एवडे ये जन ऐलकूट अदेवड़ा तिवाड़ीलो कोलचे बदलहेम एवड़ा इश्रेल अल जेरूसलेम स्थल अल अवड़ी पर भगवान आर यशुक्रिस्तु अम्मी अच्छन एंटे पेर ऐसी अलो टीचर पर वीटल अच्छन अम्मे अल अपन अम्मे अल अल चेट चेची पर कूटे आरे पर अच्छे मेडम पेर ओर्त यशु क्रिस्तु अच्छे मेडम पेर ए मोटे पेर आदित्य ऐसी स्कूल पढ़ी तिवाकुम भवन सुनिश्चित ओके एशुक्रिस्तु अच्छे मैडम पेर शीत आर्कोरी यशुक्रिस्तु अच्छे अम्मे पेर तिवाड़ी कोलंजे पर्वत वलिए राजा पड़िय अतिरती अगत क कोलंजे महत् संस्कार कड़े सभ्य आस्थान सुनहदोस पुतकुरीशनो चेर कड़वाणी आलुक यशु क्रिस्तु अच्छे मेड पे पक्ष इत्र आदित्य पर पलायन अल आ वे कन्यामृग
കുഞ്ഞ് ജനിച്ചു അത് അവർക്ക് അഭയം കിട്ടിയില്ല എവിടെ അവസാനം ഒരു വീടിന്റെ തൊഴുത്തിൽ കിടന്നോളാൻ പറഞ്ഞു ആ തൊഴുത്തിൽ കിടന്ന് കന്യാമറിയ പ്രസവിച്ചു അല്ലേ ജോസഫ് എന്നാണ് അച്ഛന്റെ പേര് അല്ലേ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ രക്ഷകനായ യേശുദേവൻ ജനിച്ചു മഹാത്യാഗിയായിരുന്നു യേശുദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് വളരെ ആരാധനയുണ്ടായിരുന്ന ബഹുമാനമുണ്ടായിരുന്ന സ്വാമി വിവേകാനന്ദന് വളരെ ആരാധനയും ബഹുമാനവും ഉണ്ടായിരുന്ന ത്യാഗമൂർത്തിയായ സന്യാസി വര്യനായിരുന്നു യേശുദേവൻ രാമശാസ്ത്രത്തില് എല്ലാ ക്രിസ്മസ് ദിവസവും കേക്കും വൈനും ആയിട്ട് വരുന്ന പറഞ്ഞ കള്ളലാണ് നമ്മുടെ ചുറ്റും കാണുന്ന ബിയർ ആൻഡ് വൈൻ ഷോപ്പിൽ വൈനല്ല കേക്ക് മുറിച്ച് ക്രിസ്തുദേവന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് രാമകൃഷ്ണ മിഷനിൽ ഇതുപോലെ ഒരൊളിച്ചോട്ടവും ഒരു രാജാവ് കൊച്ചുങ്ങളെ കൊല്ലുന്നു പറഞ്ഞതും അങ്ങനെ കൊച്ചുങ്ങളെ ഉണ്ടായ കൊച്ചിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയമായ ഒരു കഥ വേറൊരാളുടെ ഉണ്ട് അറിയാമോ ആരാ പറഞ്ഞേ ശ്രീകൃഷ്ണൻ അറിയാമോ ഒന്ന് പറഞ്ഞു എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഏത് രാജാവ് കൊല്ലു എന്ന് പറഞ്ഞേ കംസൻ ആ പിന്നെ കൃഷ്ണന്റെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ ശരിയായ അച്ഛനും അല്ലേ അപ്പൊ യശോദ എന്ന് പറഞ്ഞതോ പറ കുറച്ചുകൂടെ ഒന്ന് തെളിച്ചെടുത്തേ ദത്തെടുത്താണ് ആ അപ്പൊ ഞാൻ എന്താ പറയേണ്ടതെന്ന് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാക്കണമല്ലോ അല്ലേ ഞാൻ എന്താണ് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ഈ വഴി തുറന്നു വരുന്നത് എന്ന് മനസ്സിലായോ എന്താ അതെ ഇത് രണ്ടും തമ്മിൽ ഞാൻ എന്താ രണ്ട് ചേർത്ത് പറയാൻ കാരണം ഒരുപോലുള്ള സംഭവം ശരി അപ്പൊ നമുക്ക് പറയേണ്ടത് വിവേകാനന്ദനെ കുറിച്ചാണ് അല്ലെ വിവേകാനന്ദനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ജനിച്ചത് ആ പിന്നെ കണ്ടുപിടിച്ചത് അതിങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ പറഞ്ഞോ ഹിന്ദു സന്യാസിയായിരുന്നു ഹിന്ദു മങ്ക് സൈക്ലോണിക് മങ്ക് എങ്ങനെ പോയായിരുന്നല്ലോ കപ്പലൊക്കെ കയറി രക്ഷയില്ല അല്ലേ അതാരോ പറഞ്ഞേ ആ അമേരിക്കൻ എവിടെ പോയി എന്തിനാ അമേരിക്ക പോയത് ട്രംപിനെ കാണാനാണോ ആ ഓക്കെ പറഞ്ഞേ എവിടെയാ ഈ വിവേകാനന്ദൻ ജനിച്ചത് ഇന്ത്യയിലെവിടെ ബംഗാൾ 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 ഈസ്റ്റ് ബംഗാളാണോ ഈസ്റ്റ് ബംഗാൾ ഉണ്ട് ഇപ്പോ ഈസ്റ്റ് ബംഗാൾ ഉണ്ട് നോർത്ത് നോക്കി ഈസ്റ്റ് ബംഗാളൊക്കെ മുറിച്ചു കളഞ്ഞു മുറിഞ്ഞു പോയി മുറിച്ചെടുത്തു കൊണ്ടുപോയി വെട്ടിക്കണ്ടിച്ചു കൊണ്ടുപോയി വെസ്റ്റ് ബംഗാൾ അപ്പൊ നമുക്ക് തുടങ്ങാം
ഇനി ഇവര് മൂന്നും നാലേ അവരോട് ഇരിക്കട്ടെ. ബാക്കി തിരുവാണിയൂരിലെ നടപ്പ് വർത്തമാനകാല സമൂഹത്തിന്റെ പ്രതിനിധികളായ മുതിർന്ന ആളുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഭാരതത്തിൽ നിന്ന് കാലങ്ങൾക്ക് അപ്പുറമുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന വിദേശ രാഷ്ട്രത്തിൽ ജനിച്ച് ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം തേടി ഗഗൽത്ത മലയിലെ കുരിശിൽ ജീവിതം സമർപ്പിക്കപ്പെട്ട, ബലിദാനം ചെയ്യപ്പെട്ട യേശുദേവനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. നമ്മുടെ മുതിർന്ന ആളുകൾക്കും അറിയാം. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ, ട്രിഗറിംഗ് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഉത്തരങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നാം ആഘോഷിക്കുന്ന ദിവസങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളാണ്. ഒരിക്കലും തിരുവാതിരയും മകരസംക്രാന്തിയും വർഷപ്രതിപദയും ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. അങ്ങനെ വരാത്തത് കൊണ്ടാണ് വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാൻ ഒരു സ്വപ്രേരണ, ഞാൻ അവിടെ പോകേണ്ടതാണ് എന്ന സ്വപ്രേരണ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ, നമ്മുടെ മക്കളുടെ ഇടയിൽ ഉണ്ടാകാത്തത്. മറിച്ച് നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിനാണ് വിളിച്ചിരുന്നതെങ്കിൽ, ക്രിസ്മസ് സെലിബ്രേഷനാണ് വിളിച്ചിരുന്നതെങ്കിൽ അവൻ പറഞ്ഞു കഴിഞ്ഞു വരുമായിരുന്നു, എല്ലാവരും വരുമായിരുന്നു. കാരണം നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് മീതെ ഒരു സാംസ്കാരിക അധിനിവേശം നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യങ്ങളെ, നമ്മുടെ നന്മകളെ തിരിച്ചറിയാനും അതിനെ നിലനിർത്താനും ഉള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നമുക്ക് ലഭിച്ചു വരുന്നില്ല. ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ച സാഹചര്യത്തിന്റെ പരിഹാരത്തിലേക്കായിരിക്കും നമുക്ക് ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ടത്. അതിനു മുമ്പ് നമുക്ക് വിവേകാനന്ദ സ്വാമിയിലേക്ക് തിരിച്ചു വരാം. 1763 നരേന്ദ്രൻ എന്ന, പിന്നീട് വിവേകാനന്ദൻ എന്ന് വിളിക്കപ്പെട്ട ആ കുട്ടി ജനിക്കുന്നത്. അതൊരു മകരസംക്രാന്തി ദിവസമായിരുന്നു. എന്താണ് മകരസംക്രാന്തി? എന്താണ് മകരസംക്രാന്തി? സംക്രാന്തി എല്ലാ മാസവും സംക്രാന്തി ഉണ്ടറിയാമോ? അമ്മമാർക്കറിയില്ലേ? പറ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കൂ എന്താ സംക്രാന്തി എന്ന്. എന്താ സംക്രാന്തി? സംക്രാന്തി എന്താന്ന് അറിയില്ലേ? ഞാൻ അടയ്ക്കുക. എന്തിനാ സംക്രാന്തി എന്ന് പറയണേ? അത് മകരസംക്രാന്തി. സാധാരണ ഒന്ന് സംക്രാന്തി എല്ലാ മാസമില്ലേ? ആർക്കും അറിയില്ല, അമ്മമാർക്കും ആർക്കും അറിയില്ല. എന്നോട് പറയാനുള്ള മടിയാണോ അതോ അറിയില്ലായ്മയാണോ? എല്ലാ മാസവും സംക്രാന്തി ഇല്ലേ? മലയാള മാസം 1st തലേദിവസത്തിലല്ലേ സംക്രാന്തി എന്ന് പറഞ്ഞേ അല്ലേ? സംക്രാന്തി സംക്രാന്തി എന്ന് പറയാം അമ്മമാര്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? പരദേവതാ ക്ഷേത്രങ്ങളിൽ പോയി വിളക്ക് വെക്കാറില്ലേ? കളരി പരദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുള്ളവരുണ്ടോ? മടക്കിൽ കാവിലൊക്കെ പോകാറുള്ളവരുണ്ടോ? ഇവിടെ ഉണ്ടോ? സംക്രാന്തി എന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ? ആ സംക്രാന്തിയാണ് സംക്രാന്തി. 1st മുമ്പുള്ള തലേദിവസം മകരസംക്രാന്തി. ഇവിടെ ഞായറാഴ്ചയല്ല, എല്ലാ മലയാള മാസവും ഇല്ലേ? മലയാള മാസങ്ങളില്ലേ? ഏതൊക്കെയാ മലയാള മാസം? ആ ആ ആ ധനു രണ്ടു പ്രാവശ്യം. ആ ആ അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറഞ്ഞാലേ
അല്ലേ? നമുക്ക് മലയാള മാസങ്ങളുണ്ട്. ഈ മലയാള മാസങ്ങൾക്കിടെ ഒന്നാം തീയതി ഇല്ല, അതിന്റെ തൊട്ട് തല ദിവസം എന്നുവെച്ചാൽ ഒരു മലയാള മാസത്തിന്റെ അവസാന ദിവസം പുതിയതിലേക്ക് പോകുന്നതിനാണ് സംക്രാന്തി എന്ന് പറയുന്നത്. അതിൽ മകരസംക്രാന്തിക്ക് പ്രത്യേകതയുണ്ട്, സൂര്യൻ ഉത്തരായണം തുടങ്ങുന്നതാണ്. അതറിയാമോ? ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ മകരസംക്രാന്തി വരിക, ഇപ്പൊ എന്നാ മകരസംക്രാന്തി? 14th. അല്ലേ, ആ കലണ്ടറിൽ ഒന്ന് എടുത്തു നോക്കിയേ, 14th എന്ത് തീയതിയാണെന്ന് നോക്കണം വീട്ടിൽ ചെന്നിട്ടോ. 14th വരും, അതിന്റെ പിറ്റേന്ന് മകരം ഒന്നായിരിക്കും. അല്ലേ, നമുക്ക് മകരസംക്രാന്തി നമ്മൾ ഓർക്കാനുണ്ടോ? കാരണം മലയാളിക്ക് മകരസംക്രാന്തി വളരെ പ്രധാനപ്പെട്ടതാണ്. മകരവിളക്ക് ശബരിമലയിൽ നടക്കുന്നുണ്ട് അല്ലേ? ഓർക്കപ്പെട നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മകരസംക്രാന്തി അറിയാം. ഈ മകരസംക്രാന്തിയുടെ പ്രത്യേകത, സൂര്യൻ തന്റെ യാത്ര ഉത്തരധ്രുവത്തിലേക്ക് നീങ്ങി നീങ്ങി പോകുന്ന, അല്ലെങ്കിൽ ഉത്തരധ്രുവം സൂര്യനോട് അടുത്തടുത്ത് വരുന്ന സമയമാണ്, ഉത്തരായണം ആരംഭിക്കുന്നതാണ്. കർക്കിടക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കർക്കിടക സംക്രാന്തി. സൂര്യൻ തിരിച്ച് ദക്ഷിണായനം ആരംഭിക്കുന്നതാണ്. സൂര്യൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അതൊക്കെ അറിയാം അല്ലേ? വെരി ഗുഡ്. സൂര്യൻ ഒരിടത്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോഴും പറയുന്ന സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്, സൂര്യൻ കിഴക്ക് തിരിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ടോ? സൂര്യൻ ഒരിടത്ത് നിൽക്കുകയാണ് അല്ലേ? പിന്നെ എങ്ങനെ രാത്രി പോയാലുണ്ടാവുന്നത്? ഭൂമിയാണ് കറങ്ങുന്നത് അല്ലേ? നമുക്ക് തോന്നും, ഇപ്പൊ നമ്മളാ നീങ്ങിക്കൊണ്ടിരിക്കുക ശരിക്കും അല്ലേ? നമ്മൾ കുറച്ചു മുന്നിടത്താണ് പിരിയണേ അല്ല, അറിയാമോ? അറിയാമോ? അപ്പൊ ഈ മകരസംക്രാന്തി ദിവസമാണ് നരേന്ദ്രൻ ജനിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പേര് ജനിച്ചിട്ടില്ലേ? നമ്മളൊക്കെ ജനിച്ച പോലെ ഒരുപാട് പേര് ജനിച്ചിട്ടില്ലേ? പിന്നെ എന്ത് ഈ നരേന്ദ്രൻ ജനിച്ചത്, സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ഇത്ര പ്രത്യേകമായിട്ടിരിക്കണേ? മകരസംക്രാന്തി ദിവസം ഒരു നരേന്ദ്രൻ മാത്രമാണ് ജനിച്ചോളൂ ഇത്രയും കാലമായിട്ട്. എന്തോരം പേര് ജനിക്കുന്നുണ്ട്! നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയല്ലേ പല പല സ്ഥലത്തായിട്ട് അല്ലേ? ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് കുട്ടികൾ ജനിക്കുന്നില്ലേ? അപ്പൊ മകരസംക്രാന്തി ജനിച്ചോണ്ടാണോ നരേന്ദ്രൻ വലിയ ആളായത്? പിന്നെ ആ പുള്ളിക്കാരൻ, ആ പറ 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 കുറച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കണം. പറ വേം പറ, നല്ലൊരാളെ. ശരി, അതാണ് ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയുടെ അറിവിന്റെ തലം. നല്ല ഒരാളായിരുന്നു. ഈ നല്ല ആൾക്കാർ വേറെ ഉണ്ടായിരുന്നില്ല? എ പി ജെ കലാം സാർ നല്ല ആളായിരുന്നില്ലേ? ആര് എന്ത് സഹായം ചെയ്തത്? അതല്ല, സഹായം ചെയ്യുമായിരുന്നു, കണ്ട തോന്നുന്നുണ്ട് അല്ലേ? സഹായമൊക്കെ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? എ പി ജെ കലാം സാർ നല്ല ആളായിരുന്നില്ലേ? സുഭാഷ് ചന്ദ്രബോസ് നല്ല ആളായിരുന്നില്ലേ? ഗാന്ധിജി നല്ല ആളായിരുന്നില്ലേ? ജവഹർലാൽ നെഹ്റു നല്ല ആളായിരുന്നില്ലേ? മദനമോഹൻ മാളവ്യ കണ്ടിട്ടില്ല. പിന്നെ നമുക്കറിയാവുന്ന ആൾക്കാർ ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ. വേറെ അത് ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു. ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ആരുടെയും ജന്മദിനം ഇങ്ങനെ ദേശീയ യുവജന ദിനമായിട്ട് തിരഞ്ഞെടുത്തില്ല? ദേശീയ യുവജന ദിനമായിട്ട്, യുവാക്കൾക്ക് വേണ്ടിയുള്ളൊരു ദിവസമായിട്ട്. ഞാനത് ചോദിച്ചു തുടങ്ങി അല്ലേ? നമ്മൾ ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട്, നമ്മൾ ആഘോഷിക്കാറ് വേറൊരു ദിവസം പറഞ്ഞു പെട്ടെന്ന്. അത് പറഞ്ഞല്ലോ, അതും പറഞ്ഞല്ലോ, അതും പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞല്ലോ. ദീപാവലി, പിന്നെ നമ്മൾ സ്കൂളിൽ ആഘോഷിക്കാറുണ്ട്, ആ ശിശുദിനം, പിന്നെ ടീച്ചേഴ്സ് ഡേ, പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് 15. അവൻ അച്ഛൻ കൂടുതലായി ഉറങ്ങിപ്പോയി, പുള്ളി 15 എഴുതിയിട്ടില്ല, 16 എഴുതിയത്, അതാണ്. പിന്നെ ഈ കുറെ തയ്യൊക്കെ കൊണ്ടു നടന്ന ദിവസം ഉണ്ടല്ലോ, എൻവയോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനം അല്ലേ? അങ്ങനെ നമ്മള് ലോകത്തും നമ്മുടെ നാട്ടിലും ചില പ്രത്യേക ദിവസങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാറ്റി വെച്ചുകൊണ്ട്, വായനാ ദിനം, പരിസ്ഥിതി ദിനം, ജനസംഖ്യാ ദിനം, മനുഷ്യാവകാശ ദിനം, സമത്വ ദിനം അല്ലേ, ഇങ്ങനെ കുറേ ദിനങ്ങൾ ആഘോഷിക്കാറുണ്ട്.
അങ്ങനെ ഒരു ദിനം ആ ഈ ദിനം ആഘോഷിക്കുന്നതിന് ആ ഒരു ദിവസം നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായി ഓർക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യും അല്ലേ. ജൂൺ 5-ാം തീയതി നമ്മൾ തയ്യ കൊണ്ടു വെക്കും, പിന്നെ 6-ാം തീയതി പോയി നോക്കാറുണ്ടോ? ഉണ്ടോ? എന്നിട്ട് 6-ാം തീയതി പോയി നോക്കാറുണ്ടോ? 5-ാം തീയതി നടും, പിന്നെ പിന്നെ 19-ാം തീയതി വായനാദിനത്തിന് പുസ്തകമൊക്കെ എടുത്ത് പുസ്തകം വായിക്കും അല്ലേ. പിന്നെ ജൂലൈ 21-ന് ചാന്ദ്രദിനത്തെ നമ്മൾ ചന്ദ്രനൊക്കെ കാണും അല്ലേ. പിന്നെ ഓസ്റ്റ് 15-ന് നമ്മൾ മിഠായി വെക്കുന്നു. ഇതൊക്കെ നമ്മൾ പിന്നെ ഓർക്കാറുണ്ടോ? എല്ലാ ദിവസത്തേക്കും ഉള്ളൂ അല്ലേ. ആ മിനിമം ആ ദിവസമെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ യുവാക്കൾക്ക് വേണ്ടി യുവാക്കളുടെ യുവാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരെ കുറിച്ച് ഓർക്കാൻ അവരെ ഉത്തേജിതരാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വേണമെന്ന് തീരുമാനിച്ചപ്പോ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. 1984 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ദേശീയ യുവജന ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഈ ഒരാളെ ഭാരത യുവത്വത്തിന്റെ ലോക യുവത്വത്തിന്റെ ഐക്കണായിട്ട് സിമ്പലായിട്ട് ഇയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. യുവാക്കൾ യുവാക്കൾക്ക് പ്രേരണ ഇയാളാണ് എന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ് എന്നറിയാമോ? കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അല്ലേ, കറക്റ്റാ. അതെങ്ങനെയാണെന്നറിയാമോ? തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ ആര്? വിവേകാനന്ദ സ്വാമി ആണോ? എപ്പോഴാ അങ്ങനെ ഓർമ്മയുണ്ടോ? ഇതിന് കാര്യം എങ്ങനെ അറിയാമോ? ഏ ദാനം ചെയ്യാൻ പഠിപ്പിക്കും പിന്നെ ശരി. 1863 വിവേകാനന്ദൻ ജനിച്ചത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദേശീയ യുവജന ദിനം, വിവേകാനന്ദനും യുവജനങ്ങളുടെ ഉത്തരവാദിത്വവും എന്നാണ് അല്ലേ. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. എന്താ ഉത്തരവാദിത്വം? എന്തൊക്കെ ഭാഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ? നിങ്ങളൊക്കെ പോയിക്കോട്ടെ, നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പറ ഇപ്പൊ പഠിക്കണം, മെഡിക്കൽ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എന്നിട്ട് ചെറുതായിട്ട് ഓൺലൈനിലാണോ? ഏത് സ്കൂളിലാന്ന് പറഞ്ഞ? ഭവൻസിൽ അല്ലേ. അപ്പൊ മറ്റേ ഗൂഗിൾ മീറ്റ് ആണോ? എന്തിനാ ക്ലാസ് നടക്കുന്നത്? ഗൂഗിൾ മീറ്റ് അല്ലാതെ എത്ര ക്ലാസ് ഉണ്ട് ഒരു ദിവസം? അതെല്ലാം നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ. ശരി, അപ്പോ ഇനി ആദിത്യൻ വലുതായി, ആദിത്യൻ്റെ 18 വയസ്സൊക്കെ കഴിഞ്ഞ് കേട്ടെ, അപ്പോഴാണല്ലോ യുവാവാകുന്നത്. അപ്പൊ എന്തായിരിക്കും ആദിത്യൻ്റെ ഉത്തരവാദിത്വം? അത് ആഗ്രഹം. ഉത്തരവാദിത്വം എന്തൊക്കെയായിരിക്കും? അമ്മച്ചന്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ എല്ലാവരും സഹായിക്കണം. എങ്ങനെ സഹായിക്കും? രാവിലെ വീടിന്റെ വരാന്തയിൽ ഇറങ്ങി എന്നിട്ട് ചേട്ടാവാ 100 രൂപ ഉണ്ടോക്കോ എന്ന് പറഞ്ഞ് സഹായിക്കോ? പിന്നെ എന്താണോ ആവശ്യമുള്ളത് അത് കൊടുത്ത് സഹായിക്കും അല്ലേ. ഇനി ഇവിടെ കുറെ കുറെ പേരുണ്ട്, ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാമോ? എന്താണ് ഉത്തരവാദിത്വം? ഞാൻ മറ്റൊന്ന് ചോദിക്കാം. നമ്മള് ഇന്ത്യയിലെ പൗരന്മാരാണ് അല്ലേ അല്ലേ. അതൊരു പദവിയാണ് ആണല്ലോ. നമ്മൾ CAA സമരത്തിലൊക്കെ കണ്ടില്ലേ, അത് കിട്ടാനും കിട്ടാതിരിക്കാനൊക്കെ വേണ്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കണ്ടല്ലോ. അപ്പോ പൗരൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച്, ഒരു സമൂഹത്തെ സംബന്ധിച്ച് പൗരൻ എന്ന് പറയുന്നത് പദവിയാണ്. എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ അല്ലേ. ചില ക്രൈറ്റീരിയ ഉണ്ട് അത് കിട്ടാൻ. അതായിരുന്നല്ലോ നമ്മുടെ CAA പ്രധാന പ്രശ്നം. ആ ഒന്നുകിൽ ഇന്ത്യയിൽ ജനിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരനാണോ? ഇനി കുറച്ചു നേരം നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി ഇവർ പറയും, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരനാണോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പൗരനാകുന്നത്? എപ്പോഴാണ് നമ്മൾ ഈ രാജ്യത്തെ, ഈ രാഷ്ട്രത്തിലെ പൗരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഇവർക്ക് ഒന്നും അറിയില്ല, മണ്ടന്മാരാ. നമുക്ക് ചോദിച്ചു നോക്കാം. പറ 18 വയസ്സാകുമ്പോൾ വോട്ടവകാശം ഉണ്ടാവും. ശരി, വോട്ടവകാശം ഉണ്ടായില്ലെങ്കിലും നമ്മൾ പൗരന്മാരാണ്. ബൈ ബർത്ത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്.
പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യമുണ്ട്, വോട്ടവകാശം ഉള്ളപ്പോൾ നമ്മൾ ഭാരത ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാകുന്നു നമ്മൾ, നമ്മളുടെ ഇടപെടൽ കൂടി അവിടെ വരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനാകുന്നത്? എന്താണ് പൗരന്റെ പ്രത്യേകതകൾ? ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ ഇന്ത്യൻ പൗരനാണ്, നമുക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? അപ്പൊ ഞാൻ ഇന്ത്യൻ പൗരനാണ്, ശിജി ടീച്ചർ ഇന്ത്യൻ പൗരി അല്ലാന്ന് വിചാരിക്കുക, ശിജി ടീച്ചർ പാകിസ്ഥാനിയാണ് വിചാരിക്കുക. എന്താണ് വ്യത്യാസം ഞങ്ങൾ തമ്മിൽ? പക്ഷെ ടീച്ചർ ഇവിടെയാണ്, തിരുവനന്തപുരത്ത് താമസിക്കണോ, ഞാനും ഇന്ത്യയിൽ ഇപ്പൊ താമസിക്കണോ, ഞാൻ ഇന്ത്യൻ പൗരനാണ്, ടീച്ചർക്ക് ഇന്ത്യയുടെ പൗരത്വമില്ല. അപ്പൊ എന്താണ് ഞങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഭാഷാ വ്യത്യാസമുണ്ട്. എന്താണ് ഒന്ന് പറയൂ. അതെ, ജനിച്ചു വളർന്നത് കൊണ്ട് ഞാൻ ഇന്ത്യൻ പൗരനാണ്, അവർ ഇന്ത്യൻ പൗരിയല്ല. ഞങ്ങൾ തമ്മിൽ എന്താണ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ വ്യത്യാസമുള്ളത്? അല്ല, അവര് ഹിന്ദു മതമാണ്, മുസ്ലിമല്ല. ഏ, രാജ്യം വേറെയാണ്, ശരി. എന്താണ് ആ രാജ്യം വേറെയാണ് എന്ന് പറയുമ്പോ, ഞാൻ ഈ രാജ്യത്തെ പൗരനാണെങ്കിൽ എനിക്ക് എന്താണ് പ്രത്യേകതകൾ ഉള്ളത്? ആ രാജ്യത്തിന്റെ മൂല്യം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഞാനിപ്പോ അതൊന്നും പഠിച്ചിട്ടില്ല. അത് അത് പറഞ്ഞത് ശരിയാണ്, ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണകൂടം എനിക്ക് എന്തൊക്കെ, എനിക്കും ഷിജി ടീച്ചർക്കും തമ്മിൽ തരുന്ന കാര്യങ്ങളിൽ വ്യത്യാസം എന്തൊക്കെയാണോ? ഏ, പകുതി ശരിയാണ്, എനിക്കിവിടെ ജോലി ചെയ്യാം, ജീവിക്കാം, ടീച്ചർക്ക് കൂടെ ജോലി ചെയ്യാം, ജീവിക്കാം. ശരി, അപ്പോ നമുക്ക് ചില അവകാശങ്ങൾ കൂടുതലുണ്ട് അല്ലെ? ഭാരതത്തിന്റെ പൗരനായിരിക്കുമ്പോ നമുക്ക്, ഭാരതത്തിലെ ഏതൊരു രാജ്യത്തെ പൗരനും ആ രാജ്യത്തെ പൗരനായിരിക്കുമ്പോ അയാൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് അല്ലേ? അല്ലേ, എനിക്ക് സ്ഥലം വാങ്ങിക്കാം, എനിക്ക് വാഹനം വാങ്ങിക്കാം, എനിക്ക് സ്വത്ത് സമ്പാദിക്കാം, എനിക്ക് വിവാഹം കഴിക്കാം, എനിക്ക് ഇഷ്ടമുള്ളത് താമസിക്കാം, എനിക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയും യാത്ര ചെയ്യാം. ഇതൊക്കെ എന്റെ അവകാശങ്ങളാണ് അല്ലേ? ഈ രാജ്യം എനിക്ക് തരുന്ന ഉറപ്പുകളാണ് അവകാശങ്ങളാണ്. ഞാൻ രാജ്യത്തെ എന്തും തിരിച്ചു കൊടുക്കട്ടെ, കൊടുക്കാൻ പറ്റില്ല. ആ, ഈ രാജ്യത്ത് രാവിലെ എന്നിട്ട് ഭയങ്കര സ്നേഹം ഭാരത മാതാവേ എന്നാണോ? ഏ, ചുമതലകളുണ്ട്. ഏ, എന്തിനോടെന്ന് കേട്ടില്ല, സമൂഹത്തോട്. ആ, എന്തൊക്കെയാണ് എനിക്ക് സമൂഹത്തോടുള്ള ചുമതലകൾ? അതവിടെ സഹായിക്കണം. ഞാൻ 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 പറഞ്ഞിട്ട് ഇപ്പോ ഇപ്പൊ ഷീജ ടീച്ചർ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാര് നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് സമൂഹത്തോട് എന്താണ് ചുമതല? എങ്ങനെയൊക്കെയാണ് നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നത്, ചുമതല ഉണ്ടായിരിക്കുന്നത്? അതെനിക്ക് പറ്റുമോ? എനിക്ക് ഇതുപോലെ ഇപ്പൊ ഷീജ ടീച്ചർ നിങ്ങളെല്ലാം ചേർന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്തെ ആൾക്കാരെ വിളിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ ഇതുപോലെ മൈക്ക് വെച്ചിട്ട് സുവിശേഷ പ്രസംഗം വന്ന് നിങ്ങൾക്ക് മലാലോ വിളിച്ച് കൂട്ടി പറയാൻ പറ്റുമോ? യുവാക്കൾ വഴി എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെന്ത് ചെയ്യും? ഏ, കത്തൊക്കെ കൊടുത്ത് അറിയിക്കണം. ആ, അവൻ അവൻ അടിച്ച് കസറന്നു കിട്ടും, അവന്റെ അറിവിൽ നിന്നുണ്ടാവും പരമാവധി പറയാൻ ശ്രമിക്കണം. നിങ്ങൾ പറ, നോട്ടീസൊക്കെ അടിക്കണം. പോട്ടെ, ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. പൗരൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നമ്മൾ നല്ല ബോധ്യമുള്ളവരാണ്. മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഈ നാടിനോട്, ഈ സമൂഹത്തോട്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ടാക്സ് പറയണം. നീ നീ പറയാട്ടാ, ഒരു കോപ്പി അടിക്കും മൊത്തം. മണ്ടന്മാർ ഒന്നും പഠിക്കാതെ വന്നിരിക്കുക. പറ, ടാക്സ് കൊടുക്കണം. ശരി, ഞാൻ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നു, 15 മണി വരെ ജോലി ചെയ്യുന്നു, നല്ല മിടുക്കനായി ഞാൻ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എൻ്റെ വീട്ടിലിരിക്കുന്നു, ടി വി സീരിയലൊക്കെ ആണ്, കുടുംബ വിളക്ക്, നരവിളക്ക്, പാലിരാതം, ചന്ദ്രമഴ, ചന്ദ്രപ്പൂവ്, മുല്ലപ്പൂവ്, റോസാപ്പൂവ്, ഇതൊക്കെ ഞാൻ കാണുന്നു. ഏ, അല്ലേ, മേടിച്ചു വെച്ചേക്കണം കോഴിയിറച്ചിയും പന്നിയിറച്ചിയും പോത്തിറച്ചിയൊക്കെ അടിച്ച് ഒക്കെ തിന്നിട്ട് ഞാൻ ടാക്സ് അടയ്ക്കുന്നു.
ഉത്തരവാദിത്തമുള്ള പൗരനാണോ ഞാൻ? എന്താ ഞാൻ നേരെ കാഴ്ചവെക്കുന്ന പറഞ്ഞു, ചെറുതായി പറഞ്ഞല്ലോ അവിടെ കൂടുതൽ കൂടുതൽ പോയിന്റ് എടുത്താൽ മതി. പറ, ആ രണ്ടു ദിവസം കൊടുത്തു ഞാൻ. അംബാനി എവിടെ ഇല്ല സമയമോ? ആര് അതിനും നരേന്ദ്രമോദി അവിടെ നല്ല വഴിക്ക് നയിച്ചോണ്ടിരിക്കുന്നത്? ഇല്ല, നരേന്ദ്രമോദി നല്ല വഴിക്കല്ല അയക്കണേ. അതെന്താ പ്രശ്നം? അപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ആരാ പറഞ്ഞേ? ഏത് ന്യൂസിലാ? ഏത് ഏത് ന്യൂസിലാ? ന്യൂസ് 18 കേരളം അല്ലേ? ആ ന്യൂസ് 18 കേരളത്തിൽ എപ്പോഴാ പറഞ്ഞേ നരേന്ദ്രമോദി? ആ നോക്കട്ടെ, നമുക്ക് ആലോചിച്ച് നോക്കാം ശരിയാണോന്ന് ആലോചിച്ച് നോക്കാം. അത് പറഞ്ഞേക്കട്ടെ. അപ്പോ രാജ്യത്തെ നന്നായിട്ട് നയിക്കണം അല്ലേ? രാജ്യത്തെ നന്നായിട്ട് നയിക്കണമെങ്കിൽ നമ്മൾ നയിക്കാൻ പറ്റുന്ന അവസ്ഥയിലാവണം. വേണ്ടേ? വീട്ടിലിരുന്ന് നമുക്ക് രാജ്യം നയിക്കാൻ പറ്റുമോ? ഈ രാജ്യം നന്നായി നയിക്കപ്പെടുന്നപ്പോഴാ രാജ്യം നന്നാവുന്നപ്പോ നമ്മൾ എപ്പോഴും പറയും, ആ ഒരാൾ നന്നായാൽ. അതാണ് ഗാന്ധിജി പറഞ്ഞത് അല്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാകണം നിങ്ങൾ എന്ന് പറഞ്ഞു ഗാന്ധിജി. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാകണം നിങ്ങൾ. നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു, നിങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കണം, ഈ ആൾക്കാരൊക്കെ റോട്ടിൽ തുപ്പുവാണല്ലോ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? ആ അങ്ങനെ കാണി മാതൃക കാണിച്ചു കൊടുക്കും അല്ലേ? ശരി. അപ്പോൾ ഇങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളില്ലേ നമുക്ക് സമൂഹത്തോട്, നമ്മുടെ നാടിനോട്? ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ കാശ്മീരിൽ വന്നിട്ട് വെടിവെക്കുകയാണ്, തിരുവാടിയൂരിലേക്കൊന്നും എന്തായാലും വെടിവെണ്ട വരില്ല. ഒരുവോ പാകിസ്ഥാൻ അവിടെ നിന്ന് ഹിമാലയൻ അതിർത്തിയിൽ പുഞ്ചിലും രജൗരിയിലൊക്കെ നിന്ന് വെക്കുന്ന വെടി എന്തായാലും ഇവിടെ വരെ വെടിവെണ്ട വരില്ല. പിന്നെ അവിടെ വെടിയോ പുഴയോ എന്തായാലും നമുക്കെന്താ? ആ അപ്പൊ അവിടുത്തെ ആൾക്കാരാണ് നമ്മളെ രക്ഷിക്കുന്നത്. അവിടെന്ന് തിരുവാണിയൂർന്ന് പോയപ്പോ തന്നെ പട്ടാളക്കാരനുണ്ടാവും അല്ലേ? ആ പട്ടാളക്കാരൻ അവിടെ തോക്ക് പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ന്യൂ ഇയർ കേക്ക് മുറിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ആ തിരുവാണിയൂർന്ന് പോയ പട്ടാളക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ നമ്മൾ അന്വേഷിക്കണ്ടേ? അവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയിട്ടുണ്ടോ? അവിടെ പാലൊക്കെ കിട്ടുന്നുണ്ടോ? അവിടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അവിടുത്തെ ആൾക്കാർക്ക് സുഖമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പൊ നമ്മൾ ആ പട്ടാളക്കാരന്റെ വീടിനെ ഇവിടെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരനെയാണ് സംരക്ഷിക്കുന്നത് അല്ലേ? ആ പട്ടാളക്കാരൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരനെ സഹായിക്കുമ്പോൾ നമ്മൾ ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ രാജ്യത്തെയാണ് സഹായിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് സാമൂഹിക ഉത്തരവാദിത്വം ഉള്ളത്. നമ്മുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വന്ന് പെട്ടെന്ന് അവസാനം. അപ്പൊ 1863 വിവേകാനന്ദൻ ജനിക്കുന്നത്. നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടിയായിട്ടായിരിക്കും വിവേകാനന്ദൻ വളർന്നു വന്നത്. അപ്പൊ 1863 മുതലുള്ള ആ കാലം എന്ന് പറയുന്നത്, ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയം. പറ, കൊച്ചു കഷ്ടപ്പെടല്ലേ. ഈ 1, 2, 2 രണ്ടും എന്തോ എന്തിനാ പഠിക്കുന്നത്? അവര് നിങ്ങളെന്താ ചെയ്യണേ? അറ്റത്തിരിക്കുന്ന ചുവന്ന മാസ്ക് പഠിക്കണോ? അല്ല, ശരി, ഞാൻ എല്ലാവരും ഇടാൻ വേണ്ടി ചോദിച്ചാണേ. പറ, എന്തായിരുന്നു 1863 1800 പ്രശ്നം? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയോ? ഒന്ന് ഓർത്തോ, ശരിക്കും ഓർത്തോ. ആരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് അതിക്രമിച്ചത്? ആദ്യമായിട്ട് അതിനു മുമ്പ്
അതിനു മുമ്പ് ജർമ്മനി വന്നിട്ടില്ല, അതിനു മുമ്പ് ഇല്ല, അമേരിക്ക വന്നിട്ടില്ല, ഇല്ല ഡച്ച്, അതിനു മുമ്പ് അത് ബ്രിട്ടനാണ്, അതിനു മുമ്പ് മുകളിലോ, അതിനു മുമ്പ് അപ്പൊ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇനി കുറച്ചേരത്തേക്ക് ചോദ്യങ്ങളില്ല. നമ്മളെപ്പോഴും ഭാരതത്തിന്റെ അടിമത്തത്തെ കുറിച്ച് പറയും. ഭാരതത്തിന്റെ അടിമത്തത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് 200 വർഷം നീണ്ട അടിമത്തമാണ്. 200 വർഷം നീണ്ട അടിമത്തം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിച്ച കാലമാണ്. ഭാരതത്തിന്റെ അടിമത്തം, ഭാരതത്തിന്റെ സ്വതന്ത്രമായ പരമാധികാരത്തിന്റെ മീതെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പ്രദേശങ്ങളെ ഭരിക്കാനും നമ്മുടെ ആളുകളെ നിയന്ത്രിക്കാനും ശ്രമിച്ചു തുടങ്ങിയതിന്റെ ചരിത്രം 1000 വർഷം മുമ്പേ ഉള്ളൂ. കോടതികൾക്ക് അതിനുശേഷം ഒരു വലിയ ചക്രവർത്തി ഭാരതത്തിലേക്ക് ആക്രമിക്കാമെന്നറിയാമോ? ഓർത്തു നോക്കി, മഹാത്മാവെന്നാണ് അദ്ദേഹത്തെ ലോകം വിളിക്കുന്നത്. The great എന്നാണ് പറയുന്നത്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കേട്ടിട്ടില്ലേ? ആ, എന്നാ ഇപ്പൊ കേട്ടോ. ഗ്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് ജനത, ഗ്രീക്ക് നാടകങ്ങൾ, ഗ്രീക്ക് എഴുത്തുകാർ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഈ ഭാരതം പോലെ ചെറിയ ചെറിയ നഗരങ്ങളായി ചിതറിക്കിടക്കുകയാണ്. ആ ചെറിയ ചെറിയ നഗരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഗ്രീസിലെ തന്നെ ഒരു സ്ഥലമായ മാസിഡോണിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവ് ഗ്രീക്കിലെ ഒരു രാഷ്ട്രമായി, ഒരു ഭാരതം പോലെ ഒരു വലിയ ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ സമൂഹമാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അലക്സാണ്ടർ. ഈ അലക്സാണ്ടർക്ക് ഒരു കുതിരയുണ്ടായിരുന്നു, എന്റെ പേരറിയാമോ? ബ്യൂസിഫലസ്. എന്താണ് ഈ ബ്യൂസിഫലസിന് ഒരു കഥയുണ്ട്. ഒരിക്കലും ഒരു അറബി വ്യാപാരി ഈ കുതിരയെ കൊണ്ടുവന്ന് ഫിലിപ്പ് ചക്രവർത്തിക്ക് കാഴ്ചവെച്ചു. അപ്പൊ ഒരനുസരണ ഇല്ലാത്ത കുതിരയാണ്, ആര് ചെന്നാലും ചോദ്യം തുടങ്ങി, ഒരാൾക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആര് വന്നപ്പോ പകുതി കയ്യുന്നുണ്ടോ? അലക്സാണ്ടർ, അലക്സാണ്ടർ കൊച്ചു പയ്യനാ. അലക്സാണ്ടർ വന്ന ആ കുതിരയെ തൊട്ട് 11 അലക്സാണ്ടർ നിരീക്ഷിച്ചു എന്താ സംഭവം. അപ്പൊ അലക്സാണ്ടർക്ക് മനസ്സിലായി ഈ കുതിര നിൽക്കുന്ന സ്ഥലം വെളിച്ചം വീഴുന്നതനുസരിച്ച് അതിന്റെ തന്നെ നിഴലിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അത് പേടിച്ചിരിക്കുക അതിന്റെ തന്നെ നിഴലിനെ കണ്ടിട്ട്. അപ്പൊ ആ നിഴല് കാണാത്ത ഭാഗത്തും കൂടി ചെന്നിട്ട് അലക്സാണ്ടർ അതിനെ ഇണക്കിയെടുത്തു. അങ്ങനെ അലക്സാണ്ടറിനെ കുതിരയെ സമ്മാനമായി കിട്ടി. പിന്നെ അലക്സാണ്ടർ ലോകത്തെ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അലക്സാണ്ടറിന്റെ വാഹനമായിട്ട്, അലക്സാണ്ടറിന്റെ ഇഷ്ടവാഹനമായിട്ട് ഈ കുതിരയെയാണ് ഉപയോഗിച്ചത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ബ്യൂസിഫലസ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കാൻ വന്നിട്ട് ഒരിടത്ത് മാത്രമാണ് അലക്സാണ്ടർ പരാജയപ്പെട്ടത്, നമ്മുടെ ഭാരതത്തിൽ വന്നത്. മനസ്സിലായി? അപ്പൊ അത് BC 326 ക്രിസ്തുവിന് മുമ്പ്. അപ്പൊ ആ സമയം മുതൽ ഭാരതത്തിന്റെ ആ ഭൂപ്രദേശങ്ങളെ, ഭാരതത്തിന്റെ സംസ്കാരത്തെ, ഭാരതത്തിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ മറ്റു രാജ്യങ്ങൾ, മറ്റു ഭരണകർത്താക്കൾ ആക്രമണങ്ങളുടെ പരമ്പരകൾ അഴിച്ചുവിട്ടിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട് അല്ലെ, തോപ്പിച്ചോടിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് അവസാനം, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ മാത്രമാണ് കുറച്ചു നാള് പെട്ടുപോയത്. അപ്പൊ കറക്റ്റാണ്. ഇനി ആദ്യത്തെ പറഞ്ഞിടത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത്? ആദ്യത്തിന് പറഞ്ഞ എന്താ, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരമൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു അല്ലെ. ഉപ്പുസത്യാഗ്രഹമൊക്കെ നടത്തി, ദണ്ഡിയാത്ര നടത്തി, ചമ്പാരൻ സമരമൊക്കെ നടത്തി അല്ലെ, ജാലിയൻ വാലാബാഗൊക്കെ ഉണ്ടായി, ഭഗത് സിംഗും രാജ്ഗുരും സുഖദേവ് ഒക്കെ തൂക്കിലാറ്റപ്പെട്ടു അല്ലേ, ചന്ദ്രശേഖർ ആസാദിനെ കൊന്നു, ആ
ആ മൊത്തം പ്രശ്നമായിരുന്നു. ആ തിളയ്ക്കാമായിരുന്നു, തിളയ്ക്കാമായിരുന്നു. ആ ആ ഇന്ന് ഭഗവാൻ എവിടെയാ പറയുക? പറ ശരി, ഇനി കുറച്ചേരത്തേക്ക് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, ഇനി മെടുക്കലാട്ടോ, ഒത്തിരി കാര്യങ്ങൾ അറിയാം. അവിടെ ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ് ഈ പരിപാടിയിൽ ഞാൻ തരാൻ പോകുന്നത്. അപ്പൊ 1863 വിവേകാനന്ദൻ ജനിച്ചു, നരേന്ദ്രൻ ജനിച്ചു, സാധാരണ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി. ആ സമയം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് കളിയാക്കി വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭാരതത്തിലാകെ ഒരു മാറ്റം വേണം, ഈ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നിത്തുടങ്ങുന്ന ഒരു കാലം. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? രാജാറാം മോഹൻ റായ്, സുരേന്ദ്രനാഥ് ബാനർജി, ദേവേന്ദ്രനാഥ് ടാഗോർ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അങ്ങനെ കുറെ കുറെ ഒറ്റപ്പെട്ട ആളുകൾ, ഒറ്റയ്ക്കൊറ്റ ഒരു ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ, ഇംഗ്ലീഷ് സ്റ്റൈലിലെ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ട് ആ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്ന കുറച്ചാളുകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ചൊക്കെ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമാതിരി അടിമത്തത്തിലാണ്, ഈ ബ്രിട്ടീഷുകാർ ശരിക്കും നമ്മുടെ സമൂഹത്തിനെ ചൂഷണം ചെയ്യുകയാണ്, നമ്മൾ അടിമത്തത്തിലാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു മാറ്റമൊക്കെ വേണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം. ഒരു സമരമൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ നരേന്ദ്രൻ എന്ന് പറയുന്ന കുട്ടി, അദ്ദേഹത്തിനും കിട്ടുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. മനസ്സിലാകുന്നത്? ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പറയുന്നത് നമ്മുടെ ഭാരതീയമായ ചിന്തകളൊന്നുമല്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ സംഗതി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ലബോറട്ടറികളിലോ സയന്റിഫിക്കായി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ശരിയല്ല. ഈ ഇരിക്കുന്ന കൃഷ്ണവിഗ്രഹത്തിന് നമ്മൾ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അതിന് തെളിവില്ല. തിരുവാണിയൂരിലിരിക്കുന്ന മഹാദേവന് ശക്തിയുണ്ട്, അവിടെ പോയി കോളമാല അർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധാര നടത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വരും, ഐശ്വര്യം വരും എന്ന് പറയുന്നതിന് തെളിവില്ല. ഉണ്ടോ? ഉണ്ടോ? അപ്പൊ തെളിവില്ലാത്ത കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ തെളിവില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. മനസ്സിലായോ? നമ്മൾ കാണാത്തത്, നമുക്ക് കാണാൻ കഴിയാത്തത്, നമുക്ക് തൊട്ടു നോക്കാൻ കഴിയാത്തത്, നമുക്ക് മണത്ത് നോക്കാൻ കഴിയാത്തത്, പഞ്ചേന്ദ്രിയങ്ങളാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോ ഭാരതം പറയുന്ന എന്താണ്? ഈ നരേന്ദ്രന്റെ അമ്മ ഭുവനേശ്വരി ദേവി, അച്ഛൻ വിശ്വനാഥ ദത്ത, അച്ഛന് വക്കീലായിരുന്നു, അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അമ്മ നല്ല പുരാണ കഥകള്, കൃഷ്ണന്റെ ശിവന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല അമ്മയായിരുന്നു. പൂജാമുറിയിൽ നല്ല പൂ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ച് നരേന്ദ്രന്റെ ചെറുപ്പം മുതലേ ഇത്തരം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അമ്മയാണ്. അപ്പോൾ അവിടെ അമ്മ പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരു വിഗ്രഹത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും എന്ന് പറയുന്നു. പക്ഷെ പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ സാറന്മാരെന്താ പറയുന്നേ? അതൊന്നും നടക്കില്ല. കല്ലിനെയൊക്കെ ആരാധിച്ചിട്ട് എന്താ കാര്യം? പാമ്പിനെയൊക്കെ ആരാധിച്ചിട്ട് എന്താ കാര്യം? മരങ്ങളെയൊക്കെ ആരാധിച്ചിട്ട് എന്താ കാര്യം? പുഴകളെ ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പർവ്വതങ്ങളെ ആരാധിച്ചിട്ട് എന്താ കാര്യം? അല്ലേ, നമ്മുടെ നാട്ടിൽ പണ്ട് മരം വെട്ടുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? മരം വെട്ടുന്നതിന് മുമ്പ് മരത്തോട്, മരത്തിന് പൂജയൊക്കെ ചെയ്ത് മരത്തോട് ചോദിക്കും, എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ വീട് പണിയാൻ, എനിക്ക് മേശ പണിയാൻ എനിക്ക് ഈ മരം ആവശ്യമുണ്ട്, നിന്റെ തടി ആവശ്യമുണ്ട്, ഈ തടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ആ പറഞ്ഞ അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന കിളികളോട് ചോദിക്കും, ഞാൻ ഈ മരം മുറിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇവിടെ നിന്നൊക്കെ മാറി താമസിക്കണം എന്ന് കിളികളോട് പറയും. ഇപ്പോ ആരെങ്കിലും ആദ്യത്തിന്റെ അച്ഛൻ അല്ലെങ്കിൽ ആദ്യത്തിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പ്ലാവ് നിൽക്കുന്ന പ്ലാവ് അല്ലെങ്കിൽ ആദ്യത്തിനൊക്കെ വെട്ടാൻ നേരത്ത് ഇങ്ങനെ പോയിട്ട് അതെ ഞാൻ വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മാറി നിൽക്കുന്നത് പറയും, അമ്മ ആ ചേട്ടന് ആ ചേട്ടന് എന്താന്ന് പറയും? രണ്ടാന്ന് പറയും അല്ലേ. പക്ഷെ നമ്മുടെ നാടിന്റെ സംസ്കാരം അതായിരുന്നു. ഇപ്പോ മരം അനുവാദം തരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ മാനസികമായ ഒരു വിധേയത്വം,
ഈ മരം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രമേ അതിനെ മുറിക്കാവൂ അല്ലെങ്കിൽ അതും ഒരു ജീവനാണ് ആ മരം അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നത് എന്നതുകൊണ്ട് ആ മരത്തോട് നമുക്കൊരു കടപ്പാടുണ്ട് അല്ലേ ആ മരം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ ഈ മണ്ണുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ വെള്ളമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ അപ്പോൾ അതൊക്കെ ചീത്തയാക്കുന്നതിനു മുമ്പ് അതൊക്കെ എടുക്കുന്നതിനു മുമ്പ് അതിനോട് അനുവാദം ചോദിക്കണം സമ്മതം ചോദിക്കണം വേണ്ടേ അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് നിന്റെ ഒരു പേന എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലേ നമ്മൾ എടുക്കാവൂ എന്നതുപോലെ പരസ്പരം സമൂഹത്തിലെ സമാജത്തിലെ ചുറ്റുപാടിലെ പരിസ്ഥിതിയിലെ എല്ലാ ജീവജാലങ്ങളോടും അചേതനങ്ങളും ചേതനങ്ങളുമായ എന്തിനോടും പാരസ്പര്യം ബന്ധം വെച്ചുകൊണ്ടാണ് ഭാരതം ജീവിച്ചിട്ടുള്ളത് പിടികിട്ടിയോ ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കേട്ട് പഠിച്ച നരേന്ദ്രനോട് പള്ളിക്കൂടത്തിൽ അധ്യാപകൻ പറയുന്നത് എന്താ മരം നമുക്ക് കടലാസ് ഉണ്ടാക്കാനുള്ള സാധനമല്ലേ മുറിക്കണം പക്ഷികൾ നമുക്ക് വെടിവെച്ച് പ്രാവിന്റെ ഇറച്ചിക്കൊക്കെ എന്നാ ടേസ്റ്റാ വറുത്ത് തിന്നാണല്ലേ കൊല്ലണം ഏ അതെ അപ്പൊ ഇങ്ങനെ പാശ്ചാത്യ ചിന്ത വെസ്റ്റ് പടിഞ്ഞാറ് യൂറോപ്പ് അമേരിക്ക ലണ്ടൻ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എന്ത് സാധനവും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ആർക്ക് ഏഴു ദിവസം സൃഷ്ടികർമ്മം നടത്തിയ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ അവസാന ദിവസം സൃഷ്ടിച്ചു അതുവരെ സൃഷ്ടിച്ചതെല്ലാം കൈകനികളും തോട്ടങ്ങളും പുഴകളും പർവ്വതങ്ങളും മണലാരണ്യങ്ങളും എല്ലാം അവസാനം സൃഷ്ടിച്ച മനുഷ്യനായ നിന്റെ സന്തോഷത്തിനും അനുഭൂതികൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ചു മനസ്സിലാവുണ്ടോ അതായത് വെസ്റ്റ് ചിന്തി അതാണ് ഇവിടെ ഉള്ളതല്ല പുഴ എന്ന് പറയുന്നത് നിനക്ക് കുളിച്ച് അർമാദിച്ച് നിനക്ക് വെള്ളം എടുത്ത് നിനക്ക് വാട്ടർ തീം പാർക്കുകൾ ഉണ്ടാക്കി അടിച്ചു തകർക്കാനുള്ളതാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത് നിനക്ക് തുരന്ന് റോഡുണ്ടാക്കി യാത്ര ചെയ്യാനുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന ചക്കപ്പഴവും മാമ്പഴവും മുയലും പ്രാവുമെല്ലാം നിനക്ക് വെട്ടിക്കണ്ടിച്ച് തിന്നാനുള്ളതാണ് നിന്റെ ആനന്ദത്തിനുള്ളതാണ് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ സൃഷ്ടികളും എന്നാണ് ആര് പറഞ്ഞു കൊടുത്തത് പാശ്ചാത്യര് പറഞ്ഞു കൊടുത്തത് മനസ്സിലായോ മനസ്സിലാവുണ്ടോ ക്ലിയർ അല്ലേ സംശയമില്ലല്ലോ ഇപ്പുറത്ത് നമ്മൾ എന്താണ് പറയുന്നത് ഞാനുണ്ടെങ്കിലാണ് മരമുണ്ട് മരമുണ്ടെങ്കിലേ ഞാനുണ്ട് പുഴയുണ്ടെങ്കിലേ ഈ പ്രപഞ്ചം പരസ്പരം ബന്ധിതമാണ് അതാര് പറഞ്ഞു ഭാരതം പറഞ്ഞു നമ്മുടെ നാട് പറഞ്ഞു പതിനായിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ നാട് അത് തന്നെ ചെയ്തു പോരുന്നു അതുകൊണ്ടാണ് നമ്മൾ സർപ്പക്കാവുകൾ ഉണ്ടാക്കിയത് നമ്മുടെ വീടുകളിൽ മരങ്ങൾ സംരക്ഷിക്കപ്പെടണം നല്ല ഓക്സിജൻ ഉണ്ടാവണം നല്ല ആരോഗ്യത്തോടെ ശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുപഠിച്ച വിവേകാനന്ദൻ ഇപ്പുറത്ത് പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ സാറ് പറയണതാണോ ശരി അമ്മ പറയണതാണോ ശരി ഇത് രണ്ടും രണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ പറയണ കേൾക്കണം പക്ഷേ അമ്മയ്ക്കും ചിലപ്പോൾ തെറ്റുപറ്റിക്കൂടായില്ലല്ലോ സാറിനും തെറ്റുപറ്റിക്കൂടായില്ലല്ലോ മനസ്സ് ശരിയെ എങ്ങനെ കണ്ടെത്തും ശരിയെന്ന് നമുക്ക് എങ്ങനെ തോന്നും ഇതിൽ അമ്മ പറഞ്ഞതാണോ സാറ് പറഞ്ഞതാണോ ശരിയെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും നമ്മൾ പുറത്തിറങ്ങി കാണണം കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്താണ് സംഭവം എന്ന് എങ്ങനെ കണ്ടറിയും അറിയാവുന്നവരോട് ചോദിക്കും അല്ലേ എന്നിട്ട് നമ്മൾ തൃപ്തിയായില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെ വളരെ ചെറിയ കുട്ടിയായ നരേന്ദ്രന്റെ മനസ്സിൽ ഉയർന്ന ആദ്യത്തെ ഏറ്റവും വലിയ ചോദ്യം അമ്മ പറയുന്ന ഈശ്വരൻ സാറന്മാർ ഇല്ല എന്ന് പറയുന്ന ഈശ്വരൻ അമ്മ ഉണ്ട് എന്ന് പറയുന്ന ഈശ്വരൻ അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ ചോദിക്കണം അല്ലേ അമ്മ പറയുന്നു ഉണ്ടെന്ന് സാറ് പറയുന്നു ഉണ്ടെന്ന് അപ്പൊ അമ്മയോട് ചോദിച്ചിട്ടും കാര്യമില്ല സാറിനോട് ചോദിച്ചിട്ടും കാര്യമില്ല പിന്നെ ആരോട് ചോദിക്കും
ഈശ്വരൻ എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പ്രകൃതിയോട് നമ്മൾ ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ പറ്റുമോ? അപ്പൊ ആ കാര്യത്തിൽ അറിവുള്ളവരോട് ചോദിക്കും അല്ലെ. അപ്പൊ നരേന്ദ്രനാണ് ആ ബംഗാളിലെ അഭ്യസ്തവിദ്യരായ ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകളെയും പോയി കണ്ടു, ചോദിച്ചു, ഈശ്വരനുണ്ടോ, ഈശ്വരനുണ്ടോ, എനിക്കൊന്ന് കാണിച്ചു തരാമോന്ന് ചോദിച്ചു. ആരും കാണിച്ചു തരാമെന്ന് ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാനും കഴിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഒരാളെ കണ്ടുപിടിച്ച അവസരം, ഒരാളെ കണ്ടുപിടിച്ചു, ഒരാൾ പറഞ്ഞു നരേന്ദ്രനോട്, ഉണ്ട്, ഈശ്വരനുണ്ട്, ഞാൻ കാണുന്നുണ്ട്, നിന്നെ കാണുന്ന പോലെ കാണുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന്. ആരാ ആരാ പറഞ്ഞോ? ശ്രീ രാമകൃഷ്ണ പരമഹംസ, ദക്ഷിണേശ്വരം, ബംഗാളിലെ ഗംഗയ്ക്ക് മറുകരയിലുള്ള ദക്ഷിണേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തെ കാളി ക്ഷേത്രത്തിൽ പൂജാരിയായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസ. ഒരക്ഷരം അറിയില്ല, അക്ഷര വിദ്യാഭ്യാസം ഇല്ല. ആ അതാണ്. പക്ഷെ അദ്ദേഹം ദൈവത്തെ, ഈശ്വരനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഈ രാമകൃഷ്ണ പരമഹംസയിലേക്ക് വിവേകാനന്ദൻ നരേന്ദ്രൻ പോകുന്നത് ക്ലാസ് മുറിയിൽ വില്യം ബോക്സ്വർത്തിന്റെ ഒരു കവിത പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അധ്യാപകൻ രാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതിപ്പോ പറഞ്ഞ് നിങ്ങൾക്ക് ഈ രണ്ട് തരം ബാച്ചിരിക്കുന്നുണ്ടോ, ചിലർക്ക് മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അങ്ങനെ സമയം കളയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. എന്തായാലും ഈ അനുഭൂതി വിശേഷങ്ങൾ, സമാധി അവസ്ഥ, ധ്യാനം, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് അനുഭവിച്ചറിയുന്ന ജീവനിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന പോലെ ഇരുന്നു കൊണ്ട് അബോധത്തിലേക്ക് പോയി, സമാധിയിലേക്ക് പോയി, ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന ആ അനുഭൂതി വിശേഷം അനുഭവിച്ചറിയുന്ന ഒരു ആചാര്യനുണ്ട് ദക്ഷിണേശ്വരത്ത് എന്ന് പറഞ്ഞപ്പോ നരേന്ദ്രൻ ആചാര്യനെ പോയി കാണുകയും ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന മഹാഭഗവാന്റെ മുമ്പിലെത്തുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ആ അപ്പൊ നരേന്ദ്രൻ എന്ത് ചെയ്തു? നരേന്ദ്രന്റെ മനസ്സിൽ വന്ന സംശയത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, അന്വേഷിച്ച് കണ്ടുപിടിച്ചു, പരിഹാരം തേടി. വീട്ടിൽ തന്നെ ഇരുന്നില്ല, ശോ ഈ ഈശ്വരൻ ഉണ്ടായിരിക്കോ, അമ്മ പറയണ്ട, ഓ ഉണ്ടായിരിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തേ. അന്വേഷിച്ച് പുറത്തിറങ്ങി അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു. അങ്ങനെ രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് വന്ന് അത്തരം കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ മനസ്സിലാക്കി, ഈശ്വരൻ ഉണ്ടോ എന്നും ഭാരതത്തിന്റെ ആ ചരിത്രവും ഭാരതത്തിന്റെ ആ കഥകളും ഭാരതത്തിന്റെ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ആ പുരാണങ്ങളും എല്ലാം ശരിയാണ് എന്നറിഞ്ഞ നരേന്ദ്രൻ രാമകൃഷ്ണ ഗുരുദേവന്റെ സമാധിക്ക് ശേഷം ഭാരതത്തിന്റെ പൊതു മണ്ഡലത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള പൊതു അവസ്ഥയിലേക്ക് തന്റെ ശ്രദ്ധയെ കൊടുക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ചെറിയ ഉദാഹരണം നമുക്ക് തിരിച്ചു വരാം. ഇവിടെ തിരുവാണിയൂരില് കുടിവെള്ള പ്രശ്നമുണ്ട്, പൈപ്പിൽ വെള്ളമില്ല. ആ നമ്മൾ എന്ത് ചെയ്യും? പറയും അല്ലെ, എന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകും അല്ലെ. ഒരു തമാശ വാട്സാപ്പിൽ വരാറ്, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകും. കറണ്ട് പോയി നമ്മൾ ആദ്യം ചെയ്യുന്നെന്താ? സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്താ? ഈ ചേച്ചിമാരുടെ ചോദിച്ചിട്ട് അല്ല, നമ്മൾ ഉടനെ അടുത്ത വീട്ടിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് പറയും? എല്ലായിടത്തും പോയേക്കോ അല്ലേ. ഏ എല്ലായിടത്തും പോയേക്കോ, എല്ലായിടത്തും പോയേക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നമുക്ക് വിഷമപ്പെടാം. എന്റെ വീട്ടിൽ കറണ്ടില്ലായിരിക്കും, അപ്പുറത്തിരിക്കുന്നവൻ വെളിച്ചം കാണുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം അല്ലേ. നമ്മുടെ മനസ്സിൽ കുശുമ്പ് വരും, ഓ ഇവിടെ വെളിച്ചമില്ല, അവനവിടെ മറ്റേ അയ്യപ്പനും കോശിയും കാണും അവിടെ ഇരുന്നിട്ട് അല്ലേ. അത് നമുക്ക് അസൂയ വരും. നമ്മൾ പുറത്തിറങ്ങി നോക്കുമോ കറണ്ട് പോയത് എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പേരമരത്തിന്റെ കമ്പ് വയറയിലേക്ക് വീണ് കിടപ്പുണ്ടാവും, അത് തോട്ടി വെച്ച് നമ്മൾ മാറ്റിയാൽ മതിയായിരിക്കും. അപ്പൊ കറണ്ട് വരും, നമ്മളിവിടെ ഇരുന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കും, എന്റെ വീടിന്റെ കറണ്ട് പോയേക്കാം. എന്നിട്ട് അവർ വണ്ടിയും വിളിച്ച് വരും. വന്നിട്ട് അവർ നോക്കുമ്പോൾ എന്താ, നമ്മുടെ പറമ്പിലെ നമ്മുടെ പേരമരത്തിന്റെ കൊമ്പ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്ന വള്ളിയില് മറിഞ്ഞു കിടക്കുക, ഇതാരും മാറ്റണം അല്ലേ. നരേന്ദ്രൻ ഇങ്ങനെയാ ചിന്തിച്ചേ. ഭാരതം അടിമത്തത്തിലാണ്, ലോകത്ത്
ലോകത്തിന് മുഴുവൻ സമ്പത്ത് കൊടുത്തിരുന്ന, അറിവ് കൊടുത്തിരുന്ന, നല്ലതായതെന്തും കൊടുത്തിരുന്ന നമ്മുടെ നാട്. അതിനെ കുറിച്ച് അറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ എല്ലാ നല്ലതും ഉണ്ടായിരുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലാണ്. പാട്ട്, നൃത്തം, നാടകം, അങ്ങനെയുള്ള കലകൾ, സാഹിത്യം, കുഞ്ചൻ നമ്പ്യാര്, സ്വർണം, രത്നങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലാണ്. മൊത്തം എടുത്തുകൊണ്ട് അല്ലേ ഇതെടുത്തുകൊണ്ട് പോകാനാണ് ഇവിടെ വന്നത്. പക്ഷെ ഇതെടുത്തുകൊണ്ട് പോകാൻ ഇവർ വന്നപ്പോ നേരത്തെ ആദിത്യം പറഞ്ഞ പോലെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കടന്നു പോകാൻ ഇവിടുന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവരപ്പോഴേ പോയ അതിന് നമുക്ക് പറ്റിയില്ല. എന്താ കാരണം എന്നറിയാമോ? എങ്ങനെയാ പേടിയുണ്ടായി? എങ്ങനെയുണ്ടായി? അത് ഈ ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് ഇവിടെ വന്നപ്പോ തന്നെ സമാന്തരമായി അതിനൊപ്പം അതിന് പാരലായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി അല്ലേ. ഈ വിദ്യാഭ്യാസത്തിക്കടെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് മുഴുവൻ തെറ്റാണ്, നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, നിങ്ങൾ പോയിരുന്നിട്ട് കല്ലുകളെ പൂജിക്കുന്നു, നിങ്ങൾ പോയിരുന്നിട്ട് പാമ്പുകളെ പൂജിക്കുന്നു, നിങ്ങൾ പോയിരുന്നിട്ട് ഹൂഹാ ഹൂഹാ എന്നൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്യുന്നു അല്ലെ, നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, അപരിഷ്കൃതമാണ്, സംസ്കാരമുള്ള ആളുകൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, അത് ഞങ്ങൾ പഠിപ്പിക്കും അല്ലേ. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇത് എന്ത് ഉടുപ്പ ടീച്ചർ, ഇത് വേറെ വീട്ടിൽ വേറെ നല്ല ഉടുപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് ടീച്ചർക്ക് ആകെ പോയിട്ട് ചീത്തയാണോ അല്ലേ. ആ തോന്നലിന് നമ്മൾ എന്താ പറയാ? ആ തോന്നലിന് എന്റെ ഇപ്പൊ മോന്റെ പേര് എന്താ? നിരഞ്ജൻ. നിരഞ്ജൻ പറയാണ് സാറേ ഈ ജുബ്ബ മോശട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ നല്ല ഒന്നാം തരം അടിപൊളി സാറ് എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എന്ത് വിശ്വാസം? നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പേരെന്താ? ആത്മവിശ്വാസം, കോൺഫിഡൻസ് അല്ലേ. ഈ ആത്മവിശ്വാസം തകർത്ത് കളഞ്ഞു നമ്മളെ ബ്രിട്ടീഷ്. ആത്മവിശ്വാസം പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവിടെ നിന്ന് ഒരു പട്ടി ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് നടന്നിരുന്ന പട്ടി പട്ടിയുടെ വഴിക്കൂ. അതേസമയം നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് ഓടിയാലോ പട്ടി പുറകെ എത്തി അപ്പൊ നമ്മളെ കടിച്ചു. അപ്പൊ ഒരു സാധനം നേടിയെടുക്കണമെങ്കിൽ, ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ എന്തു വേണം? ആത്മവിശ്വാസം അല്ലേ. അപ്പൊ നരേന്ദ്രന് മനസ്സിലായി ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച് ഈ കച്ചവടമൊക്കെ ചെയ്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നടത്തി നമ്മളെ ആത്മവിശ്വാസം ഇല്ലാതാക്കി നമ്മളെ അടിമകളാക്കി. ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഹോളിൽ വന്നിരുന്നിട്ട് ഏറ്റവും പുറകെ പോയിരുന്നത് മുമ്പിലിരിക്കാതെ. മനസ്സിലായോ? മുമ്പിലിരുന്നാൽ ഇനി എങ്ങാനും ആ പുള്ളി വല്ലോ ചോദിച്ചാലോ? ഇനി എങ്ങാനും ഒരു ഫോൺ വന്ന് എനിക്ക് ഇടയ്ക്ക് എണീറ്റ് പോണ്ടി വന്നാലോ? ഇതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ അടിപൊളി സൂപ്പർ താരങ്ങളല്ലേ അല്ലേ? ആ അതാണ് ഇപ്പൊ ചോദിച്ചില്ലേ, നമുക്ക് നല്ല ഉഷാറായിട്ട് ഉത്തരം പറയാൻ പറ്റില്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഫോൺ വന്നു, ഷോ ഇങ്ങനെ നോക്കും, എന്നിട്ട് എന്നെ നോക്കും? ആത്മവിശ്വാസം ഇല്ല. ആ ഫോൺ അത്യാവശ്യമുള്ളതാണെങ്കിൽ എടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇവിടെ ഇരിക്കുന്ന ആളൊരു മാന്യത കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോരാട്ടോ, ഇങ്ങനെ ഒന്ന് അങ്ങനെ കാണിച്ചിട്ട് പോയി ഫോൺ എടുക്കണം. അത് ആത്മവിശ്വാസമാണ്. അതില്ല, അതില്ല. ചീത്ത പറയാനാണെന്ന് ഫോൺ വരുമ്പോ ബെന്നിൽ അറിയാൻ പറ്റുമോ ചീത്ത പറയാനാണോ? ആ പിന്നെ എങ്ങനെ ഒരു അപ്പൊ നമുക്ക് തിരിച്ചു. അപ്പോ നരേന്ദ്രൻ ഇത് മനസ്സിലാക്കി. നരേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നാടിങ്ങനെയായത്? ഇത്രയും വലിയ സമ്പത്തുള്ള, ഇത്രയും വലിയ രാജാക്കന്മാർ ഭരിച്ച, ഇത്രയും സമ്പന്നമായിരുന്ന, നളന്ദയും തക്ഷശിലയും പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന, ലോകത്തിന് മുഴുവൻ അറിവ് പകർന്നു കൊടുത്തിരുന്ന നമ്മുടെ ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നറിയാൻ നരേന്ദ്രൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു.
അല്ല, പുറത്തിറങ്ങി ആലോചിച്ചു, വെറുതെ പുറത്തിറങ്ങുമല്ല. ഏതെ ഈ ഭാരതം മുഴുവൻ നടന്നു പറ്റുമോ? ആ പക്ഷെ നരേന്ദ്രന്റെ കാലം അതിനെടുത്തില്ല. ഭാരതത്തിന്റെ ഓരോ കോണിലും നരേന്ദ്രൻ പോയി. കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നു. പോകാൻ പറ്റുമോ? ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ചു. പറ്റുമോ? ആദ്യത്തിന് ഇവിടെ നിന്ന് ആലോചിക്കണം, നരേന്ദ്രമോദി കള്ളക്കടത്താരനാണെന്നാണ് ന്യൂസ് ഏജൻസി പറഞ്ഞത്. ഒന്ന് പോയി അന്വേഷിച്ചു നോക്കിയാലോ. എനിക്കെങ്ങും പറ്റൂല ഡെലിവറി പാൻ അല്ലേ. നരേന്ദ്രൻ അങ്ങനെ അല്ലായിരുന്നു. അല്ല, ന്യൂസ് ഏജൻസിക്കാർ പറയണ്ടല്ലോ നരേന്ദ്രമോദി പ്രശ്നമാണെന്ന്. എന്നാ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാം, നേരിട്ട് ചോദിച്ചു നോക്കാം അല്ലേ. നേരെ ഇവിടുന്ന് പോയി ട്രെയിൻ പിടിച്ചു, ഡൽഹി ചെന്നു, അവിടെ കാണണമെന്ന് പറഞ്ഞു, ചെന്നു പോയി കണ്ടു. അതേ നരേന്ദ്രമോദി സാറേ, ഇങ്ങനെ പറയണ്ടല്ലോ കേരളത്തിലെ ന്യൂസ് ഐറ്റിയിൽ, എന്താ നിങ്ങൾ കള്ളക്കടത്തൊക്കെ നടത്തിയിട്ടുണ്ടോ? ചോദിക്കണ്ടേ? ചോദിക്കാൻ അവകാശമുണ്ട് നമുക്ക്? നമ്മൾ വോട്ട് ചെയ്താണ് പ്രധാനമന്ത്രിയാക്കണത്. അതാണ് അടിച്ചു വരുന്ന ആളായിരുന്നു, മറ്റേ ചൂലൊക്കെ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അടിച്ചു വരണം. അത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ പറഞ്ഞത് നരേന്ദ്രൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. അപ്പൊ ഭാരതം മുഴുവൻ സഞ്ചരിച്ചപ്പോ നരേന്ദ്രൻ മനസ്സിലായി, ഈ ബ്രിട്ടീഷുകാര് ഇവിടെ വന്ന് യൂറോപ്യൻസ്, മിഷനറി പ്രവർത്തകര്, മതപ്രചാരകര് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാരെ നിർവീര്യരാക്കി കളഞ്ഞു, മടിയന്മാരാക്കി കളഞ്ഞു, വലസന്മാരാക്കി കളഞ്ഞു. അപ്പൊ ആരാണ് പ്രശ്നമുണ്ടാക്കിയവര്? യൂറോപ്യൻസ്, അമേരിക്കക്കാര്, പാശ്ചാത്യർ അല്ലേ. അപ്പൊ ഈ പ്രശ്നമുണ്ടാക്കിയവരോടല്ലേ നമ്മൾ പറയേണ്ടത് അല്ലേ? അല്ലേ? നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? എന്നാ നരേന്ദ്രൻ അങ്ങനെ ആലോചിച്ചു. അപ്പൊ നരേന്ദ്രൻ എന്ത് തീരുമാനിച്ചെന്ന് പറയാമോ? നരേന്ദ്രൻ ഇങ്ങനെ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് അവസാനം മൈസൂരിലെത്തി. മൈസൂർ രാജാവിന്റെ അടുത്ത് വെച്ച് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്ന ആളക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിലൊരാളാണ് ഡോക്ടർ പൽപ്പു. അപ്പൊ ഡോക്ടർ പൽപ്പു പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഭയങ്കര ജാതി വ്യവസ്ഥ, അങ്ങനെ കുറെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. എന്നാൽ കേരളം കൂടി ഒന്ന് കണ്ടുകളയാം എന്ന് നരേന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ ഷൊർണൂരിൽ വന്നു, കൊച്ചിയിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു. അവസാനം 1892 ഡിസംബർ 24 അദ്ദേഹം കന്യാകുമാരിയിലെത്തി. അവിടെ നിൽക്കട്ടെ, അതിനിടയ്ക്ക് നമ്മൾ പറയൂലേ വിവേകാനന്ദം പറഞ്ഞു കേരളം ഭ്രാന്താലയ എന്ന് പറഞ്ഞു അല്ലേ? കേട്ടിട്ടുണ്ടോ അത്? ആ എന്നാ ഇനി കേൾക്കും. അത് പറഞ്ഞു. അപ്പൊ കന്യാകുമാരിയിലെത്തിയ നരേന്ദ്രൻ കന്യാകുമാരിയിലെ ശ്രീപാദപ്പാറയിലിരുന്ന് 3 ദിവസം തപസ് ചെയ്തു, ധ്യാനം ചെയ്തു. പോയിട്ടുണ്ടോ കന്യാകുമാരിയില്? ഉറപ്പായിട്ടും പോകണം. ആരൊക്കെ പോയിട്ടുണ്ട്? ആരെയും പോയിട്ടുണ്ടോ? പോയിട്ടുള്ളവരുണ്ടോ? വിവേകാനന്ദപ്പാറ പോയിട്ടുണ്ടോ? വിവേകാനന്ദപ്പാറയുടെ ആദ്യത്തെ പേര് ശ്രീപാദപ്പാറ എന്നായിരുന്നു. ശ്രീപാദപ്പാറയിലിരുന്ന് വിവേകാനന്ദൻ 3 ദിവസം ജലപാനമില്ലാതെ ധ്യാനം ചെയ്തു. എന്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ആർക്ക്? ആരാ അമ്മ? ഭാരതം. നേരത്തെ ഞാൻ അമ്മയുടെ പേരെന്താ പറഞ്ഞത്? നരേന്ദ്രൻ അമ്മയുടെ പേരെന്താ പറഞ്ഞത്? ഭുവനേശ്വരി ദേവി. ഭുവനേശ്വരി ദേവിക്ക് എന്ത് പറ്റിയെന്നാണോ ആലോചിച്ചത്? എന്റെ അമ്മയ്ക്ക്, എനിക്ക് ജന്മം തന്ന എന്റെ മാതൃഭൂമിക്ക്, എന്നെ പെറ്റിട്ട എന്റെ അമ്മയെ പോലെ തന്നെ പ്രധാനമാണ് എനിക്ക് ശ്വാസം തരുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന, എനിക്ക് ജീവിക്കാൻ ഇടം തരുന്ന എന്റെ ഈ മണ്ണ്, എന്റെ ഈ നാട്. തിരുവാണിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? തിരുവാണിയൂരാണ് അല്ലേ ഈ നാടാണ് അല്ലേ? ആ ഈ നാട് എന്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ആലോചിച്ചപ്പോ നരേന്ദ്രൻ കണ്ടെത്തി, ഈ പറഞ്ഞ ആളുകൾ നമ്മളെ വന്ന് ഇങ്ങനെ പറഞ്ഞു നശിപ്പിച്ച് അടിമകളാക്കി. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ അവരുടെ നാട്ടിൽ പോയി അവരോട് പറഞ്ഞു മനസ്സിലാക്കും എന്റെ അമ്മയുടെ സംസ്കാരം ഇതല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല എന്റെ അമ്മ എന്ന് പേടിയില്ല, ഭയമില്ല. അങ്ങനെയാണ് ചിക്കാഗോയിലെ അമേരിക്കയിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അമേരിക്കയിലെ മതമഹാസമ്മേളനത്തിലേക്ക് നരേന്ദ്രൻ പോകുന്നു. മതമഹാസമ്മേളനം എന്ന് പറയുന്നത് അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടതിന്റെ വാർഷിക ആഘോഷങ്ങളാണ്. ആ ചടങ്ങിൽ നരേന്ദ്രൻ കടന്നു ചെല്ലുന്നു. നരേന്ദ്രൻ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറയുന്നു പ്രസംഗിക്കുന്നു. കേട്ടിട്ടുണ്ടോ അത്? ആ
ഇംഗ്ലീഷിൽ എങ്ങനെ പറയൂ അത്? മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. അതായത് ഏതാണ്ട് 8,000+ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഹോളിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന അന്ന് വരെ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ സന്യാസി, 30 വയസ്സ് മാത്രമുള്ള സന്യാസി, 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയുടെ ആ വേദിയിലേക്ക് കടന്നു ചെന്നിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. സാധാരണ പാശ്ചാത്യന്റെ സംബോധന എന്ന് പറയുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആണ്. അടുത്ത് അടുത്ത് അടുപ്പിച്ചു കൊണ്ടുവരണം അല്ലേ, സ്നേഹം കൊണ്ട്. ആ അപ്പൊ ഞാൻ പറയാം, അപ്പൊ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോ അമേരിക്കക്കാരെ സംബന്ധിച്ചത് പുതിയ സാധനമാണ്. സഹോദരി സഹോദരന്മാരെ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വരാതെ സഹോദരിയും സഹോദരനുമാകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരു നാട്ടിൽ ഒരു പരിചയവുമില്ലാത്ത ആളുകളെയും സഹോദരിയും സഹോദരനുമായി കാണാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ് ആര് പറഞ്ഞത്? നരേന്ദ്രൻ പറഞ്ഞു. ആ സമയത്ത് സ്വാമി വിവേകാനന്ദൻ എന്നുള്ള പേരായി, മനസ്സിലായി? സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു, ഞാൻ വരുന്നത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിന്റെ നാട്ടിൽ നിന്നാണ്. ആ അങ്ങനെ പരിചയപ്പെടുത്തി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് യൂറോപ്പ് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു നമ്മുടെ നാടിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്നറിയാവോ, നമ്മുടെ നാട് അടിമത്തത്തിലാണ്. ആ അടിമത്തത്തിന് കാരണക്കാരായത് പാശ്ചാത്യരാണ്, ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാര്, ഡച്ചുകാര്, പോർത്തുഗലുകാര്. ആ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ പറയുന്നത് അല്പസമയം കേൾക്കൂ, എന്റെ അമ്മ ഇങ്ങനെയാണ്, എന്റെ നാട് ഇങ്ങനെയാണ്, എന്റെ സംസ്കാരം ഇങ്ങനെയാണ്, ഞങ്ങൾ പാമ്പുകളെ ആരാധിക്കുന്നത് ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്ത ധൈര്യവും ഉത്തരവാദിത്ത ബോധവും, അതാണ് ചെറുപ്പത്തിന്റെ പ്രതീകമായി നരേന്ദ്രനെ തെരഞ്ഞെടുക്കാൻ കാരണം. പറഞ്ഞു വന്നത്, അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ചുറ്റുപാടിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റെടുക്കണം വേണ്ടേ? ഇപ്പൊ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം മേടിക്കാൻ പൈസ ഇല്ല, അല്ലെ, പേര് മേടിക്കാൻ പൈസ ഇല്ല, ടൂറ് പോകാൻ പൈസ ഇല്ല, നിങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 50 രൂപ അല്ലെ 100 രൂപയൊക്കെ വാങ്ങിച്ച് അവരെ സഹായിക്കാൻ പറ്റും അല്ലേ? പൈസ കിട്ടും ഉണ്ടോ? അപ്പൊ നമുക്കിത് മാർഗങ്ങളുണ്ട് അല്ലേ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ആര് പരിഹരിക്കണം? നമ്മൾ പരിഹരിക്കണം. കാരണം നമ്മളാണ് നാട് അല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? അതെ, അമ്മ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമല്ലോ, ഭാരതം എന്ന് പറയുമല്ലോ, അത് ആരാ ഭാരതം? ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ചേരുമ്പോഴല്ലേ ഭാരതമാവുള്ളൂ. പടം കാണിച്ചിട്ട് ഭാരതം എന്ന് പറയാൻ പറ്റുമോ? അത് ജിയോഗ്രഫിക്കൽ പാറ്റേൺ ആണ് അല്ലേ, ഭൂമിശാസ്ത്രപരമായ അതിർത്തി രേഖകളാണ്, അതൊരു സ്ഥലമാണ് ഭാരതം എന്ന് പറയുന്ന. നാളെ ഒരു വലിയ ഭൂകമ്പം വന്ന് ആ മണ്ണ് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, അത് നമുക്ക് ഭാരതം വിളിക്കാൻ പറ്റും. ഭാരതമാകണമെങ്കിൽ അവിടെ ഭാരതീയമായ സംസ്കാരം ഉണ്ടാവണം, ഭാരതീയമായി ചിന്തിക്കുന്ന ജനതയുണ്ടാകണം അല്ലേ, അപ്പോഴാണത് രാഷ്ട്രമാകുന്നത്. രാജ്യം, രാഷ്ട്രം, കൺട്രി, നേഷൻ അല്ലേ. ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന പ്ലഡ്ജി പറയുന്നത്, ശരിക്കും ഇന്ത്യ ഇസ് മൈ നേഷൻ എന്നാണ് പറയേണ്ടത്. നേഷൻ കൺട്രി എന്ന് പറഞ്ഞാൽ ആ ജിയോഗ്രഫിക്കൽ പാറ്റേൺ, നേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സിവിലൈസേഷൻ, അവിടെയുള്ള ജനത, അവരുടെ ആചാരങ്ങൾ അല്ലേ. 41 ദിവസം വ്രതം നോക്കി, നെയ്മുദ്ര നിറച്ച്, കറുപ്പുടുത്ത്, പടികൾ ചവിട്ടി ഒരാളെ കാണാൻ പോകുന്നത് അമേരിക്കയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് അവർക്ക് അത്ഭുതമാണ്. അത് സൈബും വരും, കറുത്തമുണ്ട് കൊടുത്ത് ശബരിമലയ്ക്ക് വരും അല്ലേ. അത് പുതിയ സംസ്കാരമാണ്. ആരുടെ സംസ്കാരം? ഭാരതീയമായ സംസ്കാരം, നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം ഇല്ലെങ്കിലോ, നമ്മൾ ശബരിമലയ്ക്ക് ഇനി തീരുമാനിക്കുകയാണ്, ഈ ഇരിക്കും നമ്മൾ ആരും അടുത്ത 5 കൊല്ലത്തേക്ക് ശബരിമലയ്ക്ക് പോകുന്നില്ല. എന്തു പറ്റും? നമ്മുടെ സംസ്കാരം
കാരണം ഒരു 15 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു 20-25 കൊല്ലത്തേക്ക് ശബരിമലയിൽ ആരും ചെല്ലുന്നില്ല എന്നിരിക്കട്ടെ. ഇപ്പൊ ആരും ചെല്ലുന്നില്ല. അപ്പൊ ഈ ശബരിമലയെ കുറിച്ച് പിന്നെ വരുന്നവർക്ക് അറിയാമോ? അപ്പൊ പിന്നെ അത് ഇല്ലാണ്ടായി പോകില്ല. ഇപ്പൊ നമ്മുടെ മടക്കൽക്കാവിലെ ഗരുഡൻ തൂക്കം അല്ലേ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറച്ച് കാലം കഴിയുമ്പോ ഇപ്പൊ നമുക്കൊന്നും സമയമില്ല. നമ്മുടെ വീട്ടിൽ ഓ എന്റെ പൊന്നെ വ്രതമൊക്കെ എടുത്ത് ഇത്രയും ദിവസം വ്രതം നോക്കി അടിച്ച് തളിച്ചുള്ള തുണിയെല്ലാം അലക്കിയിട്ട് കഴുകി വൃത്തിയാക്കി നാട്ടുകാരെ കുറിച്ച് സദ്യം കൊടുത്ത് ഗരുഡൻ തൂക്കോ നമുക്ക് അവർ പോയി കാണാന്നേ അല്ലേ ചേച്ചി അല്ലേ അല്ലേ വലിയ പാടല്ലേ വീട്ടിൽ നടത്താൻ. ഏ പൈസ അല്ലേ, പൈസ എങ്ങനെ ഉണ്ടാക്കാം? പക്ഷെ പണിയാ, ഭയങ്കര കഷ്ടപ്പാടാ. ഒരു 10 കൊല്ലം കഴിയുമ്പോ, ഒരു 15 കൊല്ലം കഴിയുമ്പോ എന്റെ നാട് മേമടകിലാണ് മൂഴിക്കക്കാവിൽ ഗരുഡൻ തൂക്കം ഒരു 100-150-200 വണ്ടിയെങ്കിലും ഒക്കെ വരുമായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ പേരിന് ഇളങ്കാവിന്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് ഇച്ചിരി പൊട്ടിച്ച് ഒഴിച്ചിട്ട് പോകുന്നതായി മാറി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന സ്ഥാനം പാഠപുസ്തകത്തില് ഗരുഡൻ തൂക്കം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ഒരു ആചാരം. കണ്ടവരുണ്ടാവില്ല, കേട്ടവരുണ്ടാവില്ല. സംസ്കാരമാണതല്ലേ, സംസ്കാരം നിലനിർത്തപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് തന്നെ കൾച്ചറൽ പ്രിസർവേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ആണ്, മറ്റൊന്നുമല്ല. എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, വക്കീലാവുക ഒന്നുമല്ല വിദ്യാഭ്യാസം. ലോകത്ത് എവിടെയും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്തോ എന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ വിദ്യാഭ്യാസ ശാസ്ത്രത്തിന്റെ പെഡഗോഗിക്കൽ സയൻസിന്റെ ആമുഖം എടുത്ത് പരിശോധിച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചറൽ പ്രിസർവേഷൻ എന്നാണ്. ആ സംസ്കാരം സംരക്ഷിക്കപ്പെടണം. സംസ്കാരം സംരക്ഷിക്കപ്പെടാൻ സാധ്യമാകാതെ വന്നപ്പോ നിങ്ങളുടെ സംസ്കാരം മോശമാണ്, കളംപാട്ട് മോശമാണ്, മുടിയേറ്റ് മോശമാണ്, സർപ്പം തുള്ളൽ മോശമാണ് എന്ന് മറ്റുള്ളവർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോ കാണാൻ കഴിയാത്ത ദൈവത്തെ ആരാധിക്കുന്നത്, കല്ലിനെയും മരത്തെയും പോയി ആരാധിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അമ്പലത്തിൽ പോകാനായി. കുറി തൊടുന്നത് മൂരാച്ചിത്തരമാണ്, വർഗീയതയാണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറി തൊടാതായി. ചന്ദനം എന്ന് പറയുന്ന സംസ്കാരം നമ്മുടെ നെറ്റിയിൽ നിന്ന് അപ്രത്യക്ഷമായി. സാംസ്കാരിക ചിഹ്നങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു. നശിച്ചു പോകുന്നത് നാടാണ്, ഒരു ജനതയാണ്. ഇത് തന്നെയാണ് നരേന്ദ്രൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് സംസ്കാരത്തെ സംരക്ഷിക്കണം, നാടിനെ സംരക്ഷിക്കണം, ഭാരതത്തെ സംരക്ഷിക്കണം. അതിന് എന്നെ ഇനി അവർ തല്ലിച്ചതച്ച് കൊന്നാലും വേണ്ടില്ല. ഞാൻ അവിടെ പോയിട്ട് സായിപ്പിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറയും, വരണ്ട, എന്റെ നാട്ടിലേക്ക് വരണ്ട, നിങ്ങൾ കരുതുന്നത് പോലുള്ളൊരു നാടല്ല എന്റെ അത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നന്മകൾ വിളയാടുന്ന പ്രദേശമാണ് എന്റെ നാട്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ ബഹുമാനിക്കാൻ കഴിയുന്നവർ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വന്നാൽ മതി എന്ന് കടലു കടന്നു ചെന്ന് ശത്രു പാളയത്തിലേക്ക് കയറി ചെന്ന് പറഞ്ഞ ധീര സിംഹമായിരുന്നു 30-കാരനായ 32-കാരനായ 33-കാരനായ നരേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ യുവ സിംഹം. അതുകൊണ്ടാണ് നരേന്ദ്രനെ പോലെയാകണം നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, സ്വന്തം ഉത്തരവാദിത്തം സ്വയം ചുമതലയേറ്റുക. എനിക്ക് PSC ജോലി തരുമെന്നല്ല, ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി തരേണ്ടത് സർക്കാരാണ്, എനിക്ക് ജോലി തരേണ്ടത് നാട്ടുകാരാണ് എന്നല്ല. എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ എന്റെ നാട്ടിൽ ഇടപെടാൻ തുടങ്ങണം. എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ചുമതലയിലേക്ക് വെക്കണം. ആദിത്യം വന്ന് സഹായിക്കണമെന്നല്ല ഞാൻ പറയേണ്ടത്, പഞ്ചായത്ത് മെമ്പർ വന്ന് സഹായിക്കണമെന്നല്ല ഞാൻ പറയേണ്ടത്, മുഖ്യമന്ത്രി വന്ന് സഹായിക്കണമെന്നല്ല, പ്രധാനമന്ത്രി വന്ന് സഹായിക്കണമെന്നല്ല. എന്റെ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് എനിക്ക് ഈ നാട്ടിലെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാരിന്റെ സഹായവും ചേർത്ത് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് തിരിച്ചറിയുന്ന ഉത്തരവാദിത്ത ബോധമുള്ള റെസ്പോൺസിബിൾ ആയ ചെറുപ്പക്കാരുണ്ടാകണം, യുവാക്കൾ ഉണ്ടാകണം. അതാണ് നരേന്ദ്രൻ കാണിച്ചത്. ആ നരേന്ദ്രൻ ഭാരതത്തിൽ നടത്തിയ, യൂറോപ്പിൽ നടത്തിയ പ്രസംഗ പരമ്പരകൾക്ക് ശേഷം ഭാരതത്തിൽ വന്ന് കൊളംബോ മുതൽ അൽമോറ വരെ ഒരു പ്രസംഗ പരമ്പര നടത്തി ഭാരതത്തിന്റെ നെടുകയും കുറുകയും യാത്ര ചെയ്തിട്ട് ആ പ്രസംഗങ്ങളിൽ നിന്ന് ഇന്നാട്ടിലെ ചെറുപ്പക്കാരെ ഉണർത്തിയെടുത്തു. എഴുന്നേറ്റ് വരൂ, നിങ്ങൾ സിംഹകുട്ടികളാണ് എന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഉറക്കത്തിൽ നിന്ന് പോരാടാൻ പ്രേരിപ്പിച്ചു. അവിടെ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും മംഗൾ പാണ്ഡെയും
രാജ്ഗുരുവും ഉദ്ധം സിംഗും ഖുദിറാം ബോസും ഒക്കെ രൂപപ്പെട്ടു വന്ന് സ്വാതന്ത്ര്യമെന്ന ഒരു വലിയ അഗ്നികുണ്ഡം ഭാരതത്തിൽ അങ്ങ് ആടി കത്താൻ തുടങ്ങിയത് അതിന്റെ ചൂടും പുകയുമേറ്റാണ് മാളത്തിൽ നിന്ന് പുറത്തു ചാടുന്നതുപോലെ ബ്രിട്ടീഷ് ഭരണകൂടം തോറ്റമ്പി 1947 August 14 അർദ്ധരാത്രി യൂണിയൻ ജാക്കിനെ താഴേക്ക് വെച്ചിട്ട് ആ ത്രിവർണ്ണ പതാകയെ ഭാരതത്തിന്റെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇന്നാട്ടിൽ നിന്ന് പോയത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവർക്കെല്ലാം പ്രേരണയായത്, അവർക്കെല്ലാം പ്രചോദനമായത് സ്വാമി വിവേകാനന്ദനാണ് എന്ന് അവർ എഴുതി വച്ചിരിക്കുന്നു. ഗാന്ധിജി പറയുന്നു, നരേന്ദ്രനെ വായിച്ചപ്പോഴാണ്, സ്വാമി വിവേകാനന്ദനെ വായിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയോട് എൻ്റെ മാതൃഭൂമിയോടുള്ള സ്നേഹം ബഹുമാനം 1000 മടങ്ങ് വർദ്ധിച്ചതോ എന്ന് പറയുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു, സമകാലീനരായിരുന്നില്ല, മരണപ്പെട്ടതിന് ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം കഴിഞ്ഞ് വളർന്നു വരുന്ന യുവാവാകുന്നത്. സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ ചവിട്ടടികളിലായിരുന്നേനെ എന്ന് പറയുന്നു. കാലടികളിൽ ആരാ പറയുന്നേ? യുദ്ധം ചെയ്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ വേണ്ടി സ്വന്തമായി സൈന്യം രൂപീകരിച്ച് ലോക ഭരണകൂടത്തെ വെല്ലുവിളിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്, നരേന്ദ്രനുണ്ടായിരുന്നെങ്കിൽ, സ്വാമി വിവേകാനന്ദനുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്ഥാനം അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലായിരുന്നേനെ. ഭഗിനി നിവേദിത, രവീന്ദ്രനാഥ് ടാഗോർ, സി രാജഗോപാലാചാരി, പടിൽ മദനമോഹൻ മാളവ്യ, ലോകാരാധ്യനായ ലോകമാന്യ ബാലഗംഗാധര തിലകൻ, മുഴുവൻ ആളുകളും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഹോമകുണ്ഡത്തിലേക്ക് ഹഫീസായി അർപ്പിക്കപ്പെട്ട മുഴുവൻ ആളുകളും പറഞ്ഞത്, എന്റെ പ്രചോദനം, എന്നെ ഇവിടെ എത്തിച്ചത്, എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രവാചകനാണ് എന്നാണ്. അതാണ് നരേന്ദ്രൻ. നാടിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ്, അമ്മയുടെ വൈഷമ്യങ്ങൾ കണ്ടറിഞ്ഞ്, സ്വന്തം താല്പര്യത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് അമ്മയുടെ പോരാളിയായി ശത്രുപാളയത്തിലേക്ക് കയറി ചെന്നു അഭിനവ അഭിമന്യു. ആ നരേന്ദ്രൻ, ആ നരേന്ദ്രനെയാണ് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ പഠന മേശയിൽ ഒരു ചെറിയ ചിത്രമായി വെക്കേണ്ടത്. ആ നരേന്ദ്രനെയാണ് നിങ്ങൾ ഇനി മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഡോക്ടറാകുന്നോ, എഞ്ചിനീയർ ആകുന്നോ, വക്കീലാകുന്നോ, ഓട്ടോറിക്ഷക്കാരനാകുന്നോ, കൂലിപ്പണിക്കാരനാകുന്നോ, എന്താകുന്നു എന്നല്ല, എങ്ങനെയാകുന്നു. ഒരു ചെരുപ്പ് കുത്തിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ചെരുപ്പ് മറ്റുള്ളവന്റെ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ ഉണ്ടാക്കുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടി 100% സത്യസന്ധതയോടെ ചെയ്യുന്ന ചെരുപ്പ് കുത്തിയാവുക. അങ്ങനെ ഈ നാടിനെ ഏറ്റെടുത്ത്, ഈ നാടിന്റെ സംസ്കാരത്തെ നിലനിർത്തി, കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറമായി ഭാരതമെന്ന ആ സ്വത്വത്തെ, അതിൻ്റെ നന്മയെ, അതിത്രയും മികച്ചതാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ, സ്വയം തിരിച്ചറിയാൻ ഈ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. നമുക്കിപ്പോഴും താജ്മഹലാണ് ഏറ്റവും വലിയ അത്ഭുതം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ചെറിയ 1 ഇഞ്ച് സ്ഥലത്ത് പോലും കാണുന്ന ചെറിയ കൊത്തുപണികൾ നമുക്ക് അത്ഭുതമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമിഴ്നാട്ടിൽ കാണുന്ന വലിയ വലിയ ക്ഷേത്രങ്ങൾ, ഒരു മലയെ അങ്ങനെ തന്നെ തുരന്നെടുത്ത് തുരന്ന് തുരന്ന് പണിത അജന്ത എല്ലോറ, ഒരു വലിയ സംസ്കാരത്തിന്റെ ചിഹ്നമായി ഇന്നും കണ്ടു തീർക്കാൻ, ഇന്നും കണ്ടു തീർക്കാൻ 4 ദിവസമെങ്കിലും എടുക്കും. ഹംപി, വിജയനഗര സാമ്രാജ്യത്തിന്റെ ഹംപി നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ 4 ദിവസമെങ്കിലും എടുക്കും. ഇന്നും അതിന്റെ ഓരോ ചെറിയ അംശങ്ങളിലും, ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ചെറിയ അംശത്തിൽ പോലും നിർമ്മിച്ചിട്ടുള്ള, ചെയ്തു വെച്ചിട്ടുള്ള കൊത്തുപണികളുടെ മനോഹാരിത ലോകത്തിന് ഇന്ന് വരെ ഉത്തരം കിട്ടാത്തതാണ്. ഇന്ന് ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലാണ്, കേരളത്തിന്റെ ഗണിതശാസ്ത്രത്തിലാണ്. ഭാരതത്തിലെ ശാസ്ത്രം, ഭാരതത്തിലെ തത്വചിന്ത, ഭാരതത്തിന്റെ സാഹിത്യം, ഭാരതത്തിന്റെ കലകൾ, ഇത് ലോകത്തെവിടെയും ആവിർഭവിക്കുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. പക്ഷെ അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദിവസങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും നബിദിനവും ക്രിസ്തുമസും ഒക്കെ ആദ്യം കടന്നു വരുന്നത്. കാരണം അത് നക്ഷത്രങ്ങളായും കരോൾ ഗാനങ്ങളായും കേക്ക് മുറിക്കലുകളായും ആഘോഷങ്ങളായി നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ അറിയുകയാണ്. നമ്മളെ ഒന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. തിരുവാതിര പുഴുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ദശപുഷ്പം നമുക്കറിയില്ല. തുടിച്ചുകുളി എന്താണെന്ന് ചോദിച്ചാൽ കുളം നമ്മൾ കണ്ടിട്ടില്ല, പിന്നെയല്ലേ തുടിച്ചുകുളി അല്ലേ. ഇതെല്ലാം ഒരു ജനതയുടെ ജീവിതത്തിന്റെ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളോട് കൂടിയ ആചാര ചിട്ടകളായിരുന്നു എന്നത് നാം മനസ്സിലാക്കുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾ പറകുന്ന പാനീയം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട്. നമ്മളെന്നും ഉച്ചയ്ക്ക് നമ്മുടെ ചോറിന്റെ കൂടെ നമ്മൾ കഴിച്ചിരുന്ന രസമാണിത്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചത് സൗന്ദര്യം, മറ്റേ എന്താണ് എന്താ കുറെ പരിസരത്തിലൊക്കെയാണല്ലോ ഇങ്ങനെ മിനുക്കമുള്ള തൊലി ഉണ്ടാവാനാണെന്ന്. അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അണുനാശിനി മഞ്ഞളാണ്. ആ മഞ്ഞൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ചെറുപ്പത്തിൽ മുതൽ ശൈശവാവസ്ഥയിൽ മുതൽ തേച്ച് കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യം, പ്രതിരോധ ശേഷി, അതിനെ തിരിച്ചറിഞ്ഞ നാടായിരുന്നു നമ്മുടെ നാട്. ചാണകവെള്ളം തളിച്ചു കഴിഞ്ഞാൽ അണുക്കൾ കടന്നു വരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നാടിനെ ഇന്ന് ചാണകി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. അങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിൽ, അറിവിൽ, വളർച്ചയിൽ ഒക്കെ കൃത്യമായ നിയതമായ പദ്ധതികൾ ഉണ്ടായിരുന്ന നമ്മുടെ നാടിനെ പക്ഷേ നമുക്ക് പോലും ബഹുമാനമില്ല അല്ലേ. തിരുവാടിയൂർ അമ്പലത്തിലെ ഉത്സവത്തില് ദീപാരാധന സമയത്ത് പരീക്ഷാകാലമാണെങ്കിൽ അമ്മ പറയും, നീ വരണ്ടാട്ടോ, ഞങ്ങൾ പോയി തൊഴുതിട്ട് വേഗം വന്ന് പായസം കൊണ്ടുതരാം. ശരിയല്ലേ? ശരിയല്ലേ? എന്നോട് പറയണ്ട, നിങ്ങൾ ഈ വിരലൊന്ന് നിങ്ങളുടെ നെഞ്ചിലേക്ക് ചൂണ്ടി ചോദിച്ചു നോക്കുക. ഇതൊക്കെ മറന്നിട്ടും ഇതൊക്കെ കളഞ്ഞിട്ടും നമുക്കെന്ത് ജീവിതം? എങ്ങോട്ടാണ് ഈ ഓട്ടം? അവസാനം ആദ്യത്തിന് ആദ്യം പറഞ്ഞ ഉത്തരത്തിലേക്ക് മക്കളെ എത്തിക്കണ്ടേ? 18 വയസ്സായി വളർന്ന് വലുതാകുമ്പോൾ അച്ഛനെയും അമ്മയെയും നോക്കണം എന്ന ഏറ്റവും ആർദ്രമായ മൃദുലമായ വികാരം മനസ്സിലുണ്ടാകണമെങ്കിൽ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, കൊച്ചച്ഛൻ, ഇളയച്ഛൻ, ചിറ്റമ്മ, കുഞ്ഞമ്മ എന്ന ബന്ധങ്ങളുടെ നൈർമല്യം നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. വേണ്ടേ? അത് മനസ്സിലാക്കണമെങ്കിൽ അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് പോകണം. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അമ്മാവനെയും അമ്മായിയെയും കാണുന്നത്. ആലുവ മലപ്പുറത്ത് ബലിയിടാൻ പോകുമ്പോഴാണ് പണ്ടൊക്കെ നമ്മൾ ബന്ധുക്കളെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നോ? ഇന്ന് പൈപ്പിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് പടിയിലിരുന്നിട്ട് ഇപ്പം ആണെങ്കിൽ ഇക്കൊല്ലം മുതല് വീഡിയോയിൽ മുൻ തുടങ്ങി, ഇങ്ങനെ ഇട്ടാൽ മതി, അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി അല്ലേ. പക്ഷെ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനതയുടെ ശ്വാസം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ നരേന്ദ്രൻ അത് ലോകത്തെ ബോധ്യപ്പെടുത്തി, നമ്മുടെ നാടിനെ ബോധ്യപ്പെടുത്തി, ആ ആചാരത്തെ തിരിച്ചു പിടിച്ചു. ആ ആചാരത്തെ തിരിച്ചു പിടിച്ച നരേന്ദ്രന്റെ അരുമ ശിഷ്യരിൽ ഒരാളാണ് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദര ദാസ് മോദി. ഒരിക്കലും ഒരിക്കലും ഒരു കുടിലിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ഒരു ഭാണ്ഡവുമായി പാർലമെന്റിന്റെ പടിക്കെട്ടുകൾ കടന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു എന്ന ആ മനുഷ്യന് 5 പൈസ കൊള്ളയടിച്ചിട്ട് എവിടെയും കൊണ്ടുപോകാനില്ല. അയാൾക്ക് ഭാര്യയ്ക്ക് ചുരിദാർ മേടിക്കാനില്ല. മക്കളെ പട്ടായയിലും മൗറീഷ്യസിലും ഒന്ന് കൊണ്ടുപോയി വെക്കേഷൻ ആസ്വദിപ്പിക്കാനില്ല. അയാൾക്ക് അയാളുടെ കൊച്ചുമുറിയും, പ്രധാനമന്ത്രി പദം കഴിഞ്ഞാൽ തിരിച്ച് അയാളുടെ മാതൃസംഘടന പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനുമേ ഉള്ളൂ. അയാൾ ഒരിക്കലും ഒരു കൊള്ളക്കാരനല്ല. ഇന്ന് ലോകം നമ്മുടെ കോവാക്സിനും നമ്മുടെ കോവിഷീൽഡും നോക്കിയിരിക്കുകയാണ്. 3 ലോക രാജ്യങ്ങൾ നമ്മളെയാണ് നോക്കിയിരിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ഒരല്പം മരുന്ന് തരുമോ എന്ന് ചോദിക്കുന്നത് നമ്മളോടാണ്, ഭാരതത്തോടാണ്. ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ശാസ്ത്ര പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുത്ത മരുന്ന് കൊണ്ടാണ് ആ കുഞ്ഞനണുവിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കാൻ പോകുന്നത്. 16-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. മാസ്കുകൾ മാറ്റാനുള്ള കാലം വരികയാണ്. അത് സകല ധൈര്യവും കൊടുത്ത്, സകല പിന്തുണയും കൊടുത്ത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ പരീക്ഷണത്തിലേക്ക് തിരിച്ചുവിട്ട ദാർശനികനായ, ആദർശശാലിയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായതുകൊണ്ട്. ആ പ്രധാനമന്ത്രിയുടെ ഗുരുവായിരിക്കുന്നത് രാമകൃഷ്ണ പരമ്പരയിലെ സന്യാസിപര്യന്മാരാണ്. അദ്ദേഹത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആചാര്യ നരേന്ദ്രസ്വാമികളാണ്, വിവേകാനന്ദ സ്വാമികളാണ്. ആ നരേന്ദ്രനെ, ആ വിവേകാനന്ദനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ നമുക്കും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നാളെ മുതൽ
സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നല്ല. ഞാൻ വിവേകാനന്ദനെ പോലെ, നരേന്ദ്രനെ പോലെ ഉത്തരവാദിത്വമുള്ള, എന്റെ നാടിനോട് കടമയുള്ള, എന്റെ അച്ഛനെയും അമ്മയെയും അവരടങ്ങുന്ന സമൂഹത്തെയും സംരക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള, അതിന് പറ്റുന്ന ജോലി കണ്ടുപിടിക്കുന്ന, അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളായി മാറും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. നന്ദി, നമസ്കാരം. നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയായി
ഏറ്റവും ഭംഗിയായി ഏറ്റവും ലളിതമായി ഏറ്റവും സുന്ദരമായി നാം ഓരോ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് മനസ്സിൽ തറയ്ക്കുന്ന വിധം പ്രഭാഷണം നടത്തിയ രണ്ട് തലമുറയെ ഒരു ചരിത്രത്തിൽ പുറത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ ക്ലാസ് അവതരിപ്പിച്ച ജോബി സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിലും എന്റെ പേരിലും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ രൂപേഷ് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടക എന്ന് പറയുന്ന നമ്മുടെ കാവൂട്ടി വിനേകൻ, പ്രിയപ്പെട്ട ഹരീഷ്, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ട് മാത്രം അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ഈ എത്രയോ വീടുകൾ 750 നോട്ടീസുകൾ എത്രയോ വീടുകളിൽ കൊണ്ടേ എത്തിച്ച് ഇട്ടൊക്കെയാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തുക. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ നിരാശ ഉണ്ടാവും, പക്ഷെ നിരാശ പറഞ്ഞതൊന്നുമില്ല. കാരണം ഒരു ഇത് തിരുവായൂരിനെ സംബന്ധിച്ച് ഇതൊരു തുടക്കമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ഹാൾ നിറയുന്ന തരത്തിലേക്ക് ഉള്ള പ്രഭാഷണങ്ങൾ കേൾക്കുവാനുള്ള ഒരു സമൂഹം ഈ തിരുവായൂരിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തരം പരിപാടികൾ വീണ്ടും തുടരുക തന്നെ വേണം. തീർച്ചയായും ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതിന്റെ സ്വാഗതം പറഞ്ഞ സംഘടനയും ചേട്ടനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്തകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നിലയിലൂടെ അവസാനിക്കുകയാണ്.